السلام عليكم ورحمة الله وبركاته. الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. بسم الله ما شاء الله كان. وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما. اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها. إن ربي على صراط مستقيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الأمين الكريم ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. بلغ الغلا بكماله كشف الدجى بجماله حسنت جميع خصاله. صلوا عليه وآله. اللهم صل وسلم. يا رحمة الله إني خائف وجلو. يا نعمة الله إني مفلس عني. وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني.
كن أماني من شر الحياة ومن شر الممات ومن إحراق جثماني يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم حضري يا مطلب الحاجات عبد القادر يا صاحب الأجمير كل ناصر يا مطلب الحاجات خاجة سنجري يا صاحب المعبور كل حافظي يا مطلب الحاجات سيم البلي സാദാത്തുക്കളെ, പട്ടാമ്പി ഉസ്താദ് അടക്കമുള്ള നമ്മുടെ സഖാഫി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരെ, ആദരണീയരായ ഹംസ ഹാജി അടക്കമുള്ള നാട്ടിലെ മറാക്കളെ, പ്രിയങ്കരായ മുഅല്ലിം മുതഅല്ലിം സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, യുവ സുഹൃത്തുക്കളെ, സഹോദരിമാരെ, നമ്മുടെ നാട്ടിൽ വർഷത്തിൽ നടത്തിവരുന്ന മുഹയ്യിദ്ദീൻ റാത്തീബിന്റെ ആഘോഷ പരിപാടിയിൽ അതിന്റെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, കുട്ടികൾ, കുടുംബക്കാർ, കൂട്ടുകാർ, നമ്മെല്ലാവരെയും അല്ലാഹു തആല അവന്റെ മുഖറബുകളായ ഇബാദുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മയും നമ്മുടെ സകല സ്നേഹികളെയും അല്ലാഹു തആല മഹാന്മാരോടൊത്ത് സ്വർഗീയ ആരാമത്തിൽ സംഗമിപ്പിച്ച് സന്തോഷിപ്പിക്കുമാറാവട്ടെ. നമ്മയും നമ്മുടെ സകല സ്നേഹികളെയും അല്ലാഹു തആല അവന്റെ കത്തി കാണുന്ന നരകാഗ്നിയെ തൊട്ട് കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെയും അവരുടെയും ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ സകല പ്രയാസങ്ങളും പ്രശ്നങ്ങളും മഹാനായ ഖുതുബുസ്സമാൻ മുഹമ്മദ് ശരീഫുൽ മദനി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് തങ്ങളുടെ തൗസൂറു ഫുറൂൾ, ഈ നാട്ടിൽ വിശ്രമിക്കുന്ന മഹാന്മാർ, സദാത്തുക്കൾ, ഔലിയാക്കൾ എല്ലാവരുടെയും ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകട്ടെ. നമുക്ക് എല്ലാവർക്കും അല്ലാഹു കാമിലായ ആഫിയത്തും സലാമത്തും നൽകി മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടെ കലിമത്തു ഷഹാദ ഉച്ചരിച്ചു മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന് അല്ലാഹു തആല വളരെ ഖൈറായ ന്യൂനപക്ഷങ്ങൾക്കും ഈ രാജ്യത്തെ നല്ല ജനങ്ങൾക്ക് മുഴുവനും അനുകൂലമായ തീരുമാനം അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് അല്ലാഹു വരുത്തിത്തരട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ വിശാലമായ ഒരു വിഷയം ചർച്ച ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ മക്കൾ നമ്മുടേതാകാൻ. അൽഹംദുലില്ലാ, കഴിഞ്ഞ വർഷം ഈ നാട്ടിലെ മഹാന്മാരുടെ റോസിന്റെ പരിപാടിയിൽ സാധുവായി ഞാൻ ഇവിടെ വന്നിരുന്നു. അൽഹംദുലില്ലാ, നമ്മുടെ ബന്ധം അള്ളാഹു അർശിന്റെ തണല് കിട്ടുന്ന ബന്ധമാക്കി അള്ളാഹു നിലനിർത്തി തരട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്ന പടച്ച റബ്ബ്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹ്,
ആ റബ്ബ് ധാരാളം നിഅമത്തുകളെ അല്ലാഹു തന്നിട്ടുണ്ട്. എണ്ണിയാലൊടുങ്ങാത്ത, ചിന്തിച്ചു തീർക്കാൻ കഴിയാത്ത ധാരാളം നിഅമത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. ആ നിഅമത്തുകളിൽ നമുക്ക് പരസ്പരം കാണാനും അറിയാനും അല്ലാഹു തന്ന കണ്ണ്, കേൾക്കാൻ അല്ലാഹു നമുക്ക് നൽകിയ കാതുകൾ, സംസാരിക്കാൻ നാവ്, നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ, സൗകര്യങ്ങൾ, സാഹചര്യങ്ങൾ ഒക്കെ അല്ലാഹു തന്നതാണ്. അല്ലാഹു നിലനിർത്തി തരട്ടെ. ഞാനിപ്പോ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ ഇന്ന് വീട്ടിലെത്തിയപ്പോ ഒരു ചെറുപ്പക്കാരൻ ഒരു കുട്ടിയെയും കൊണ്ടുവന്ന് മന്ത്രിക്കണം എന്ന് പറയാൻ ആ ചെറുപ്പക്കാരന് കഴിയുന്നില്ല. അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ നാട്ടുകാരനാണ്. അല്ലാഹു സലാമത്ത് കൊടുക്കട്ടെ, അല്ലാഹു സലാമത്ത് കൊടുക്കട്ടെ. കുട്ടിക്ക് സംസാരിക്കാൻ പ്രായമായിട്ടില്ല. ഏതായാലും ആ കുട്ടിക്ക് നല്ല ഫസീഹതായി, നല്ല കുട്ടിയായി, നല്ല മോളായി, നന്നായി സംസാരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു കൊടുക്കട്ടെ, നല്ല റഹ്മത്ത് അല്ലാഹു തആല ചെയ്തു കൊടുക്കട്ടെ. സഹോദരങ്ങളെ, ധാരാളം നിഅമത്തുകൾ അല്ലാഹു തആല നമുക്ക് നൽകി. ആ നിഅമത്തുകളൊക്കെ അല്ലാഹുവിൻ്റെതാണ് എന്ന് തിരിച്ചറിയുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന നിഅമത്തുകൾക്ക് അല്ലാഹുവിനോട് നന്ദിയുള്ളവരുമായി മാറുക എന്നത് നമ്മുടെ ഒരു ബാധ്യതയാണ്. നാം പടച്ചവന് നന്ദിയുള്ളവരാകണം. നാം അല്ലാഹുവിനോട് കടപ്പാട് വീട്ടുന്നവരാകണം. فَذْكُرُونِي أَذْكُرُكُمْ وَشْكُرُوا لِي وَلَا تَكْفُرُونَ. നിങ്ങൾ എനിക്ക് നന്ദിയുള്ളവരാകണം, നിങ്ങൾ എന്നെ ഓർമ്മിക്കണം, ദിക്റു ചൊല്ലണം. ഒരിക്കലും നിങ്ങൾ നന്ദികേട് കാണിക്കരുത്. നിങ്ങളെ ഞാൻ ദിക്റു, നിങ്ങളെ ഞാൻ ഓർമ്മിക്കും, നിങ്ങൾക്ക് ഞാൻ കൂലി തരും. നിങ്ങൾ നന്ദി ചെയ്യണം, ഒരിക്കലും നിങ്ങൾ നന്ദികേട് കാണിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന നിഅമത്തുകൾക്ക് നന്ദി ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട നിഅമത്താണ് നമുക്ക് ഇത്തരം സദസ്സുകളിൽ ഒരുമിച്ച് കൂടാൻ പറ്റുന്ന ഹിദായത്ത് അല്ലാഹു തന്നു എന്നത്. ആ ഹിദായത്ത് തന്ന റബ്ബിനോട് എപ്പോഴും കടപ്പാടുള്ളവരാകണം, എപ്പോഴും നന്ദിയുള്ളവരാകണം. ആ ബോധം നമ്മുടെ കൽബിൽ എപ്പോഴും വേണം. അൽഹംദുലില്ലാഹില്ലദീ ജഅലനാ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിദായത്ത് നൽകിയെന്ന് മാത്രമല്ല, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ പെടാൻ അല്ലാഹു നമുക്ക് അവസരം നൽകി. ആ അവസരങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് ലഭിക്കാൻ നമുക്ക് കാരണമാകുന്ന ബന്ധങ്ങളാകണം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിലേക്ക് അടുക്കാൻ ധാരാളം വഴികൾ അല്ലാഹു വെച്ചിട്ടുണ്ട്. ആ വഴികളിൽ പ്രധാനപ്പെട്ട ഒരു വഴിയാണ് അയൽമന്റെ മജ്ലിസ്. ദുആക്ക് ഇജാബത്തുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യം നമുക്കറിയാലോ, ലോകത്ത് അങ്ങനെ കൂട്ടല്ല, കുറച്ച് സാധാരണ വെക്കുമ്പോൾ വെച്ച. ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് വലിയ ഹൈടെക്കായ രാജ്യങ്ങൾ, വലിയ മുന്നേറ്റങ്ങൾ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് കാഴ്ചവെക്കുന്ന രാജ്യം, എല്ലാ സാങ്കേതിക വിദ്യകളെയും വികസിപ്പിച്ചെടുക്കാൻ കഴിവുള്ള രാജ്യങ്ങൾ, അവരെല്ലാം ആത്മീയതയിലേക്ക്, പ്രാർത്ഥനയിലേക്ക്, ദുആയിലേക്ക് എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ആശ്രയിക്കുന്നോ എന്ന് സംശയിക്കുന്ന അല്ല, ശരിയായി ചിന്തിക്കാൻ പറ്റുന്ന സമയമാണ്. കൊറോണ അത് രാജ്യത്ത്, ലോകത്ത് പടർന്നു പിടിക്കുകയാണോ എന്ന് പറയപ്പെടുന്നു. അല്ലാഹു നമുക്കും കുടുംബത്തിനും നാട്ടുകാർക്കും നമ്മുടെ രാജ്യത്തുള്ള സകലർക്കും ലോകത്തുള്ള സകല ജനങ്ങൾക്കും അല്ലാഹു സലാമത്ത് കൊടുക്കട്ടെ. ഒരു രാജ്യത്ത് ഒരു രോഗം പെട്ടു, ആ സാധനം ഒരു രോഗമായി ആളുകൾക്ക് മരിക്കാൻ തുടങ്ങിയപ്പോ ചൈന എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക രാജ്യമല്ല. ചൈന, ഏത് നിങ്ങൾ ഏത് നാട്ടിൽ രാജ്യത്ത് പോയാലും ചൈന മാൾ ഉണ്ടോ? നിങ്ങൾ കണ്ടിട്ടില്ലേ ചൈന മാൾ കാണാത്ത രാജ്യം ഉണ്ടാവില്ല. ഞാൻ കുറെ രാജ്യത്ത് പോയിട്ടുണ്ട്, അധിക സ്ഥലങ്ങളിലും ചൈന മാൾ ഉണ്ടോ?
സംഗതി ചിലപ്പോൾ സാധനം ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും, പക്ഷെ ഒറിജിനൽ ഉണ്ടാക്കുന്നതിനേക്കാളും ബുദ്ധി വേണം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ. ഒറിജിനൽ ഇറങ്ങുമ്പോഴത്തേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി, അത്ര തലയാണ്. അവ നന്നായി മെയിൻഡ് വർക്ക് ചെയ്യുന്നവരാണ് അവര് സഹോദരങ്ങളെ. പക്ഷെ ഇന്ന് അതിന് മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവരും പറയുന്നത് ധാരക്കണമെന്നാ, മുസ്ലിങ്ങളോട് നിങ്ങളെ പള്ളികളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം പടച്ചവനോട് എന്നാണ് അവരും പറയുന്നത്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോസ് കാണുന്നു, ശരിയോ തെറ്റോ നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാലും നിസ്കരിക്കാൻ നിൽക്കുന്ന സ്ഥലങ്ങളിൽ, പള്ളികളിൽ ആരാധന നടക്കുന്ന സ്ഥലത്ത് ആളുകൾ വന്ന് കൂടി 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 റോഡെല്ലാം ആളുകൾ കൊണ്ട് നിറയാണ്. ആരാണ് ഈ വരുന്നത്? മുസ്ലിങ്ങളല്ല, അവര് പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നു. അപ്പൊ അവരെ കൂടെ എല്ലാവരും വരികയാണ്. അപ്പൊ ചില ആളുകൾ കബിലക്ക് തിരിഞ്ഞു നോക്കും, മുസ്ലിങ്ങളൊക്കെ കബിലക്ക് തിരിഞ്ഞു നിൽക്കും, ബാക്കിയുള്ളവർക്ക് അതറിയില്ലല്ലോ. അവർ ശർത്തും പറന്നും പഠിച്ചിട്ട് വരുന്നല്ലേ, എന്തായാലും ഈ കൂട്ടത്തിലൊന്ന് കൂടിയേക്കാം. അങ്ങനെ കഴിച്ചില്ലെങ്കിലാട്ട് കണ്ടോ, നിങ്ങൾ ആത്മീയതയിലേക്ക്, ഇബാദത്തിലേക്ക്, അള്ളാഹുവിലേക്ക് മനുഷ്യൻ പേടി കൊണ്ട് അടുക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്നു. അതുകൊണ്ട് വിശ്വാസികളെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മജ്ലിസുൽ ഫിറൗദത്തു മിൻ റിയാദിൽ ജന്ന, ഇൽമിന്റെ മജ്ലിസ് സ്വർഗമാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദഊൻ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് മുഴുവനും കിട്ടുന്ന ഇടമാണ് സ്വർഗം. അതുകൊണ്ട് താല്പര്യപ്പെടുന്നത് മുഴുവനും കിട്ടുന്ന സ്ഥലമാണ് സ്വർഗം. സ്വർഗത്ത് നമുക്ക് ചോദിക്കാം അള്ളാഹുവിനോട്, ഇൽമിന്റെ മജ്ലിസ് സ്വർഗമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ മൈക്രോഫോണിന്റെ സൗണ്ട് കേൾക്കുന്ന പരിസരത്തുള്ള കുട്ടികൾ, ചെറുപ്പക്കാർ, കാരണവന്മാർ എല്ലാവരും സദസ്സിലേക്ക് വരിക. അള്ളാഹു അവന്റെ ദീൻ പറയാനും പഠിക്കാനും നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ധാരാളം നിഅമത്തുകൾ അള്ളാഹു നൽകി എന്ന് പറഞ്ഞില്ലേ, ആ നിഅമത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായി മഹാന്മാർ എണ്ണിയത് നഇമുൽ ഇലാഹി അലൽ ഇബാദി കസീറു വഅജല്ലുഹുന്ന നജാബത്തുൽ ഔലാദി. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമകൾക്ക് നൽകുന്ന നിഅമത്തുകൾ ധാരാളമുണ്ട്, എണ്ണിയാൽ ഒടുങ്ങാതെ അത്രയും നിഅമത്തുകളുണ്ട്. ആ നിഅമത്തുകളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവന്റെ സന്താനങ്ങളൊന്ന് വിജയിച്ചു കിട്ടുക എന്നുള്ളതാ, അവന്റെ സന്താനമത്തായി കിട്ടുക എന്നുള്ളതാണ്, മക്കളൊന്ന് രക്ഷപ്പെട്ട് കിട്ടുക എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ അല്ലാഹു നൽകുന്ന അബാദികൾക്ക് അല്ലാഹു നൽകുന്ന പ്രധാനപ്പെട്ട നിഅമത്തുകളിലൊന്ന്. മഹാന്മാർ കാര്യമായി നാല് നിഅമത്തുകളെ എണ്ണി. ഒന്ന് അയ്യക്കൂന ഔലാദുഹു സുലഹ, ആദ്യത്തെ മക്കൾ നേരെയാവുക. പിന്നൊന്ന് അയ്യക്കൂന ഖുലത്വാഉഹു സുലഹ, അവന്റെ ചങ്ങാതിമാർ ശരിയാകുക. അയ്യക്കൂന അസ്വാജുഹു സുലഹ, അവന്റെ ഇണകൾ നന്നാവുക. അയ്യക്കൂന റിസ്ഖുഹു ഫി ബലദി, നാട്ടിൽ തന്നെ ജീവിത സൗകര്യം ഉണ്ടാവുക. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അയ്യക്കൂന ഔലാദുഹു സുലഹ, ഒരാളുടെ മക്കൾ നന്നാവുക. ഒരാളുടെ മക്കൾ നന്നായി കിട്ടുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു നിഅമത്താണ്. ഒരു മഹാനായ നബിക്ക് അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വതആല വലിയൊരു നിഅമത്ത് ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിന്റെ ഒരു ശൈലി, ഹർഫുകൾ കണ്ട് സൂറത്ത് തുടങ്ങുമ്പോ ഒരു വിഷയത്തിന്റെ ഗൗരവത്തെ സൂചിപ്പിക്കാൻ വേണ്ടി യാസീൻ തുടങ്ങിയ അക്ഷരങ്ങൾ കൊണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരുകൊണ്ട് അള്ളാഹുവിന്റെ കലാമു പല സൂറത്തുകളും തുടങ്ങുമ്പോ അതിനുശേഷം കാര്യമായി പറയുന്ന വിഷയത്തിന്റെ ഗൗരവത്തെ അത് സൂചിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി, അള്ളാഹുവിന്റെ കലാം പരിശുദ്ധ ഖുർആൻ ഒരു സൂറത്ത് തുടങ്ങുന്നത് കാഫ് ഹായ ഐൻ സ്വാദ്. അള്ളാഹുവിന്റെ കലാം സൂറത്തു മറിയം തുടങ്ങുന്നു. അതിനുശേഷം വലിയ ഗൗരവത്തിൽ അത് പറഞ്ഞിട്ട് അവതരിപ്പിച്ചിട്ട് എന്തോ ഒന്ന് വരാൻ പോകുന്നു എന്ന പ്രതീതി അല്ലാഹു വലിപ്പിച്ചിട്ട് അല്ലാഹു തആല പറയുന്നത് ഇഖ്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സകരിയ, നബിയെ അങ്ങയുടെ രക്ഷിതാവ് അവിടുത്തെ ഒരു അടിമക്കുരു, മഹത്വമുള്ള അടിമക്കുരു നബിക്ക് നൽകിയ വലിയ നിഅമത്തിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് നബിയെ.
إذ نادى ربه نداء خفيا زكريا عليه السلام അള്ളാഹുവിന് വളരെ താഴ്മയോടെ ദുആ ചെയ്ത നേരം അള്ളാഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഖാല റബ്ബി ഇന്നീ വഹന അൽഉമു മിന്നീ വസ്തഅല അർറൗസു സൈബഹ, പടച്ചവനേ എന്റെ എല്ലുകൾക്ക് ബലക്ഷയം വന്നുപോയി, അല്ലാ എന്റെ തടിയിൽ എന്റെ ശരീരത്തിന്റെ തലയിലെ രോമങ്ങൾ മുടികളൊക്കെ നരച്ചുപോയി, അല്ലാ വലമ്മക്കും ബിദുആഇക റബ്ബി ശഖിയ, എന്നാലും നിന്നോട് ദുആ ചെയ്തിട്ട് ഞാൻ ഇതുവരെ ആശ മുറിഞ്ഞിട്ടില്ല, അല്ലാ ഞാൻ പരാജയപ്പെട്ടിട്ടില്ല, അല്ലാ ഏത് ദുആയും പ്രതീക്ഷയോടെ വേണം, കിട്ടിയാലാകട്ടെ എന്ന് കരുതി ദുആക്കാൻ പാടില്ല. സക്കരിയ അലൈഹിസ്സലാമിന് വയസ്സേറെയുണ്ട്, പ്രായമേറുള്ള സമയത്ത് അള്ളാഹുവിനോട് പറയാണ്, പടച്ചവനേ ഞാൻ നിന്നോട് ദ്വാരന്നിട്ട് ആശ മുറിഞ്ഞിട്ടില്ല, നിന്നോട് ദ്വാരന്നിട്ട് ഞാൻ പരാജയപ്പെട്ടിട്ടില്ല, അല്ലാ എന്റെ ഒരു വിഷയമുണ്ട്, സക്കരിയ അലൈഹിസ്സലാം പറയാണ്, റബ്ബേ എനിക്ക് അനന്തരാവകാശികളില്ലാത്ത വിഷയത്തിൽ ഞാനൊരു പേടിയിലാണ്, എന്റെ ഭാര്യ പ്രസവിക്കാത്ത പെണ്ണാണല്ലോ, എന്റെ ഭാര്യ പ്രസവിക്കാത്ത പെണ്ണാണ്, എനിക്ക് പ്രായമായി പോയല്ലോ, എന്നാലും എനിക്ക് നിന്റെ അടുക്കുന്ന ഒരു വലിയനെ തരണം, ഒരു മകനെ തരണം, ഒരു കുട്ടിയെ തരണമല്ലോ, എനിക്കും ആലി യാഖൂബിനും അനന്തരം എടുക്കുന്ന, അലൈഹിം അസ്സലാം അവർക്കും അനന്തരം എടുക്കുന്ന നല്ല ഒരു മകനെ പോരാ, അല്ലാഹു വജ്അൽഹു റബ്ബി റളിയാ, ആ പൊന്നുമോൻ ഒരു പൊരുത്തമുള്ള മകനാകണം, വെറും മോനെ കിട്ടിയാ പോരാ, ആ മകനൊരു പൊരുത്തമുള്ള മകനാകണം, ആ മകനൊരു സംസ്കാരമുള്ള മകനാകണം, ആ മകനൊരു നല്ല പൊന്നുമോനാകണം. അല്ലാഹു തആല പറയാ, ഈ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയൊരു നിഅമത്തിനെ സംബന്ധിച്ച്, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാബിൻ ഇസ്മുഹു യഹ്യാ, ഒരു വലിയ നിഅമത്ത് കൊടുത്തിട്ട് ആ നിഅമത്തിന്റെ പേരും അല്ലാഹു തന്നെ കൊടുക്കുന്നു, യഹ്യാ യഹ്യാ എന്ന പേരുള്ള ഒരു മകനെ ഞാൻ നിങ്ങൾക്ക് സന്തോഷം അറിയിക്കുന്നു. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം ചരിത്രം അവിടെ കിടക്കട്ടെ സഹോദരങ്ങളെ, ഞാൻ ബറക്കത്തിനൊന്ന് തുടങ്ങിയതാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല കൊടുത്ത ആ വലിയ നിഅമത്തിനെ പറ്റി തുടങ്ങുന്നത്, കാഫ് ഹാ യാ ഐൻ സ്വാദ് ذِكْرُ رَحْمَةِ رَبِّكَ عَبْدَهُ زَكَرِيَّا, സക്കരിയാക്ക് സക്കരിയാന്റെ രക്ഷിതാവായ റബ്ബ്, അങ്ങയുടെ റബ്ബ് അവന്റെ അടിമയായ സക്കരിയാക്ക് കൊടുത്ത വലിയ അനുഗ്രഹം, ഏതാണ് അനുഗ്രഹം? അത് മഹാനായ യഹ്യ അലൈഹിസ്സലാം, ആ യഹ്യ അലൈഹിസ്സലാമിനെ വലിയ അനുഗ്രഹമായിട്ടാണ് പറയുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ നമുക്ക് അനുഗ്രഹമാകണം, ആ മക്കൾ നമുക്ക് നിഅമത്താകണം, ആ മക്കൾ ഒരിക്കലും നമ്മുടെ കണ്ണ് കരയിക്കുന്നതോ കരള് വേദനിപ്പിക്കുന്നതോ കൽബിൽ സങ്കടമുണ്ടാക്കുന്നതോ മക്കളാകാൻ പാടില്ല. നമ്മുടെ മക്കളെപ്പോഴും നല്ലവരാകണം, നമ്മുടെ മക്കൾ നമ്മുടേതാകണം, നമുക്ക് നിഅമത്തായ മക്കളാകണം. അതേ സമയത്ത് നിഅമത്താണെന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആൻ, മക്കളെ കൂട്ടത്തിൽ ഡെയിഞ്ചർ ഉണ്ട്, മക്കളുടെ കൂട്ടത്തിൽ അപായമുണ്ട്. അതുമല്ലാന്റെ കലാം പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവല്ലകും ഫഹ്ദറൂഹും, മുഅ്മിനീങ്ങളെ വിശ്വാസികളെ
നിങ്ങളുടെ ഇണകളിൽ നിന്നും നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ ശത്രുക്കളുണ്ട്. നിങ്ങളവരെ സൂക്ഷിക്കണേ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, നമ്മുടെ ഭാര്യമാർ, പെണ്ണുങ്ങളാണെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാർ, നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ സന്താനങ്ങൾ നിങ്ങളുടെ ശത്രുക്കളുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. നിഅമത്തു മാത്രമല്ല, അപായപ്പെടുത്തലും അപായപ്പെടുത്തി അറിയിക്കലും ഉണ്ട് പരിശുദ്ധ ഖുർആനിൽ. ഇന്നമാ അംവാലുക്കും വഔലഹദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും കുഴപ്പമാണ്. നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും തീർച്ചയായും കുഴപ്പമാണ്, അത് ഫിത്നയാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഇപ്പൊ ന്യാമത്തായ മക്കളുണ്ട്, ന്യാമത്താകുന്ന മക്കളുണ്ട്, നാശമാകുന്ന മക്കളുമുണ്ട്. നമ്മുടെ മക്കൾ എങ്ങനെയാ വളരേണ്ടത്? നമ്മുടെ മക്കൾ ന്യാമത്തായിട്ട് വളരണം. അതിനേറ്റവും നല്ല മാർഗം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്നായിട്ട് ദുആ ഇരക്കുക. മക്കൾ നന്നാകാനുള്ള ഏറ്റവും നല്ല വഴി ബാപ്പയുടെ നല്ല ദുആ, ഉമ്മയുടെ നല്ല ദുആ. അല്ലാഹുവിന്റെ കലാം പരിശുദ്ധ ഖുർആൻ. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാത്തബഹുൽ ജാഹിലൂന ഖാലൂ സലാമ والذين يبيتون لربهم سجدا وقياما والذين يقولون ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما അല്ലാഹുവിന്റെ മഹത്വമുള്ള കാരുണ്യവാനായ റബ്ബിന്റെ മഹത്വമുള്ള അടിമകളുടെ സ്വഭാവം ഇങ്ങനെ പറഞ്ഞിട്ട് അവരെ ദുആ എടുത്തു പറഞ്ഞ അവസാന ഭാഗത്ത് കാണാം. والذين يقولون ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. അല്ലാഹുവേ റബ്ബേ, ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് കൺകുളിർമ നൽകണം. അല്ലാഹോ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണം. അല്ലാ ആനന്ദം നൽകണം. അല്ലാ പടച്ചവനെ, വജഅൽനാലിൽ മുത്തഖീന ഇമാമാ, ലോകത്തുള്ള മുത്തഖീങ്ങൾക്ക് തുടരാൻ പറ്റുന്ന നിലക്ക് ഞങ്ങളൊന്ന് നന്നാക്കി തരണം. അല്ലാ ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന നിലക്ക്, അനുകരിക്കാൻ പറ്റുന്ന നിലക്ക് ഞങ്ങൾക്കൊരു സംസ്കാരമുള്ളവരാക്കി തരണം. അല്ലാ നല്ല ദുആ മുഅ്മിനീങ്ങളുടെ ലക്ഷണമായി പരിശുദ്ധ ഖുർആൻ പറയുന്നു. നമ്മൾ ദ്വാരക്കും, അല്ലാഹു നമ്മളെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ, നന്നാക്കി തരട്ടെ. ഞാന് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. മുമ്പ് ഞാനൊരു സ്ഥലത്ത് എൻ്റെ ദർസിന്റെ വാർഷികം നടക്കുമ്പോ എനിക്ക് സ്റ്റേജിൽ നിന്ന് ഒരു എഴുത്ത് കിട്ടി. എന്താണ് എഴുത്ത്? മക്കൾ നന്നാകാൻ വേണ്ടി ദ്വാരക്കണം, എൻ്റെ മക്കൾ നന്നാകാൻ ദ്വാരക്കണം. ഒരു പവൻ സ്വർണം. അല്ലാഹ് അദ്ദേഹത്തിന് അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ആമീൻ പറയുന്ന അല്ലാഹു തൗഫീക്ക് തരട്ടെ. ഉറക്കെ ആമീൻ പറയുക, എൻ്റെ ഒരു പ്രശ്നമാണ്. ആമീം കേട്ടിട്ടില്ലെങ്കിൽ റാഹത്താവൂല. അല്ലാഹു നമുക്ക് സന്തോഷം തരട്ടെ. അപ്പൊ അന്നവിടെ പള്ളിൻ്റെ ഒരു പള്ളിക്ക് വേണ്ടി ദർസിന്റെ വകയിൽ ഒരു ബിൽഡിംഗ് കിട്ടുന്നുണ്ട്, അതിൻ്റെ ഒരു പിരിവും കൂടെ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ ഒരു എഴുത്ത് തന്നു സ്റ്റേജിൽ നിന്ന്. എന്താണ് എഴുത്ത്? എന്റെ മക്കൾക്ക് ഹിദായത്ത് കിട്ടാൻ ഉസ്താദ് ദ്വാരക്കണോ. ഞാൻ ദ്വാരം നോക്കുമ്പോ നല്ല സദസ്സിൽ നല്ല ആളുണ്ട്. സദസ്സിന്റെ ബാക്കിൽ ധാരാളം ചെറുപ്പക്കാരുണ്ട്. അവരുച്ചത്തിൽ എല്ലാവരും പറഞ്ഞു ആമീൻ. ആ ആമീൻ പറയുന്ന കൂട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ നാല് മക്കളുമുണ്ട്. ആമീൻ പറയുന്ന കൂട്ടത്തിൽ അവരും ഉണ്ട്. എന്തായാലും അവർ ആ നാട്ടിലെ ഏകദേശം നല്ല ശാരീരികങ്ങളാണ് ഇവര്. അല്ലാഹു റഹ്മത്ത് ചെയ്ത് കൊടുക്കട്ടെ. നമുക്ക് എല്ലാ ദുസ്വഭാവങ്ങളെ തൊട്ടും അല്ലാഹു നമുക്ക് രക്ഷ നൽകട്ടെ. അതൊരു ദുആയാണ്. പക്ഷേ നമ്മൾ ശരിക്കും ആദ്യമേ ദ്വാരക്കാൻ പഠിക്കണം, ദ്വാരന്നുകൊണ്ടേയിരിക്കണം. ഏറ്റവും നല്ല മരുന്ന് ദുആയാണ്. വൈദി അർഫുൽ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മായിലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. കഴിഞ്ഞിട്ട് അല്ലാഹുവിനോട്
ഖലീല ഇബ്രാഹിം നബി അലൈഹി സലാം, ഇസ്മായിൽ നബി അലൈഹി സലാം, രണ്ടു മഹാന്മാരായ അള്ളാഹുവിന്റെ മഹത്വം, അള്ളാഹു മഹത്വം പറഞ്ഞ രണ്ടു മഹാന്മാർ, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, അള്ളാഹുവിന്റെ വീട് കെട്ടിയിട്ട് കഅബ കെട്ടിയിട്ട് ദ്വാരക്കുന്ന അള്ളാഹുവേ, നീ ഇത് സ്വീകരിക്കണം അള്ളാഹോ, നീ സ്വീകരിക്കുന്നവനാണല്ലോ അള്ളാഹ്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ലഫ്ദ് നിങ്ങൾ നോക്ക്, റബ്ബന വജഅൽന മുസ്ലിമൈനി ലക് വമിൻ ദുർരിയത്തിന ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക് വഅരിന മനാസികന വതുബ് അലൈന ഇന്നക അന്തത് തവ്വാബുർ റഹീം. ഞങ്ങളെ രണ്ടുപേരെയും നീ അനുസരണ ഉള്ളവരാക്കണേ അല്ലോ, നിനക്കനുസരിക്കുന്ന മുസ്ലിമാക്കണേ അല്ലോ. ആരായി ദ്വാരക്കുന്നത്? ഇസ്ലാമിലേക്ക് വരാൻ വേണ്ടിട്ട് വാതിലെടുക്കുന്നിട്ട് ദ്വാരക്കല്ല, എന്നൊന്ന് ഇങ്ങോട്ട് കേറ്റണോന്ന്. പിന്നെയോ കഅബ പണിയെടുത്തിട്ടാ ദ്വാരക്കുന്നത്? പഠിച്ചവനെ, ഞങ്ങളെ രണ്ടുപേരെയും നീ അനുസരണയുള്ളവരാക്കണമല്ലാം. മക്കളെ പരമ്പരയിലും നിന്നെ അനുസരിക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കി തരണം അല്ലാ. എന്തൊരു കടുപ്പമുള്ള ദുആ സഹോദരങ്ങളെ, മക്കള് നന്നാകാൻ കാര്യമായി വേണ്ടത് ദുആയാണ്. എപ്പോഴും അവർക്ക് ഖൈറായ അനുകൂലമായ ദുആ നടത്തണം. ഒരിക്കലും മക്കൾക്കെതിരെ ദ്വാരക്കാൻ പാടില്ല. മക്കൾക്കെതിരെ ഒരിക്കലും ദ്വാരക്കുന്ന അവസ്ഥയുണ്ടാകരുത്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ചില ആളുകൾ മക്കൾക്കെതിരെ ദ്വാരക്കും, മക്കൾക്ക് അനുകൂലമായി ദ്വാരക്കൽ കുറവായി പോവും. മക്കൾക്കെതിരെ കുട്ടികൾക്കൊരു സ്വഭാവമുണ്ട്, ഇപ്പൊ തന്നെ കാണില്ല, എല്ലിൽ എങ്ങനെ ഓടിക്കളിച്ചോണ്ടിരിക്കും. നമ്മളെത്ര പറഞ്ഞാൽ അവര് പിന്നെ ഇങ്ങനെ ഓടും. അത് അവരോടൊരു ഒരു വയസ്സിൻ്റെയും കൂടെ കുഴപ്പ. അള്ളാഹു റഹ്മത്താക്കി കൊടുക്കട്ടെ, അള്ളാഹു റഹ്മത്താക്കി കൊടുക്കട്ടെ. ചില ഉമ്മമാർക്ക് ദേഷ്യം പിടിക്കും, അപ്പൊ ഇതിന്റെ ഹലാക്കിന്റെ കളിയാന്നല്ല പറയും. നിങ്ങളെ നാട്ടിലെ ഭാഷക്കെ മാറ്റുണ്ടോ എന്ന് ഞാൻ അറിയില്ല. നിങ്ങളെ നാട്ടിൽ എന്താ പറയാ, ഹലാക്ക് എന്നല്ല, അർബിയായി കൊണ്ട് നിങ്ങൾ ആടിയുടെയൊക്കെ ഒരുപോലെ തന്നെ ആയിരിക്കും. അങ്ങനെ തന്നെയല്ലേ പറയില്ലേ? അങ്ങനെ തന്നെ ഭാഷ മനസ്സിലാവില്ലേ? ആ പിന്നെ ഞങ്ങളെ നാട്ടൊക്കെ പ്രായമുള്ള ഇതിന്റെ ചായന്റെ കളി എന്ന് പറയാം, അത് ഇവിടെ ഉണ്ടോന്ന് അറിയില്ല. ഒടുക്കത്തെ കളി എന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ കളിയാണ് ഇപ്പൊ തീരുന്നത്. അപ്പൊ ഇങ്ങനെ ചില ഭാഷകളുണ്ട്, പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ. നമ്മളെ ഉമ്മമാർക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ അങ്ങനെ ഉപയോഗിച്ചാലുള്ള പ്രശ്നം എന്താണ്? ദഅവത്തുൽ വാലിദി അലൽ മൗലൂദ്, മക്കൾക്കെതിരെ മാതാപിതാക്കൾ നടത്തുന്ന ദുആ പെട്ടെന്ന് ഫലം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഒരുമ്മ പറഞ്ഞു മകനോട് ചൂടായപ്പോ ദേഷ്യം പിടിച്ചപ്പോ, നിന്റെ മയ്യത്ത് വരെ എടുക്കാറുണ്ടായി പോട്ടെ എന്ന്. എന്താ പറഞ്ഞേ? നിന്റെ മയ്യത്ത് വരെ എടുക്കാറുണ്ടായി പോട്ടെ എന്ന് പറഞ്ഞ ഉമ്മ മകനോട്. ആ മകൻ പിറ്റേ ദിവസം ആക്സിഡന്റ് ആയി മരിച്ചു. അങ്ങനെ മയ്യത്ത് വീട്ടിൽ കൊണ്ടുവരാൻ നോക്കുമ്പോ ഫ്രീസറിൽ വെച്ച മയ്യത്ത് ആ പെട്ടി ഇങ്ങോട്ട് കതകിന്റെ ഉള്ളിലേക്ക് കയറുന്നില്ല. വീട്ടിന്റെ പുറത്ത് വെച്ചിട്ട് മയ്യത്ത് നിസ്കരിച്ചു. ആളുകൾ കാണേണ്ട ആളുകളൊക്കെ കണ്ടു. രണ്ടാള് മയ്യത്ത് നിസ്കരിച്ചു, മയ്യത്ത് എടുത്തു. പിറ്റേ ദിവസം ആ വീട്ടിലേക്ക് പോയി നോക്കുമ്പോ അവിടെ ഉള്ള ആള് പറയാണ്, ദേഷ്യം പിടിച്ചപ്പോ പറഞ്ഞു പോയതാണ് ഇന്റെ മയ്യത്ത് വരെ പൊർക്ക് കയറണ്ടാന്ന്. കേറിയില്ലല്ലോ ഉസ്താദേ. ഉമ്മമാരെ, ചില സമയത്തുള്ള വാക്ക് അത് വല്ലാതെ അറമ്പറ്റുന്ന വാക്കായി മാറും. അത് നമ്മൾ വലിയ മഹാന്മാരായതുകൊണ്ടോ? അടുത്ത പരിപാടിന്റെ സമാപനത്തിന് നമ്മളെ കൂട്ടുപ്രാർത്ഥനക്ക് കൊണ്ടുവരാൻ മാത്രം നമ്മൾ ഉഷാറായത് കൊണ്ടോ? അല്ല, അങ്ങനെ നിങ്ങൾ കരുതണ്ട. ഉമ്മാരെ ദുആ ഭയങ്കരമാണ്, അതുകൊണ്ട് അടുത്ത ഉറൂസിന് മൂപ്പറ വിളിക്കാന്ന. അല്ല, പിന്നെയോ മക്കൾക്കെതിരെ ദ്വാരക്കുമ്പോ അള്ളാഹു തആല പെട്ടെന്നാണ് അങ്ങ് സ്വീകരിച്ചു കളയുക. എന്നാൽ അത് നമുക്ക് തന്നെ ഇടങ്ങേറായി വരും. ഒരു മകൻ രണ്ടു മൂന്ന് കുട്ടികൾ ഉമ്മ കഷ്ടപ്പെട്ട് പെറ്റ് പോറ്റിയതാണ്. നമ്മൾ നോക്ക്, രണ്ടു മൂന്ന് മക്കളുണ്ട്. ആ മക്കള് നമ്മൾ കഷ്ടപ്പെട്ടിട്ടില്ലേ മക്കളെ പോറ്റിയത്? അതെ, ഉമ്മ കഷ്ടപ്പെട്ടിട്ടാണ്. ഉമ്മ ചിലപ്പോ ചോദിക്കണ്ടാവും, നമ്മളെ പിള്ളേരെ കളി കണ്ടാലും ഉസ്താദേ അല്ലാ വളരെ പ്രയാസത്തിലാണ് ഉമ്മ പോറ്റിയത്, വലിയ പ്രയാസത്തിലാണ് ഉമ്മ പ്രസവിച്ചത്, അതൊക്കെ ശരി തന്നെ. രണ്ടു മൂന്ന് കുട്ടികളുണ്ട്, നമ്മൾ അവരെല്ലാം കുറ്റൊക്കെ കളിക്കുമ്പോ നമ്മൾ നിന്റെ ഹലാക്കിന്റെ കളി. അങ്ങനെ ഒരു കുഞ്ഞ് വെള്ളത്തിൽ വീണ് മരിച്ച്. അല്ലാ, അടുത്ത കുഞ്ഞിനോട് നിന്റെ ഹലാക്കിന്റെ കളി, അക്കുട്ടി വേറെ നിൽക്കും മരിച്ച്. നമ്മൾ പിന്നെ നമ്മൾ നോക്കാൻ ആരുണ്ടാകുക? നമ്മളെ ദുആ മാത്രമേ ബാക്കിയുണ്ടാവൂ, മക്കളെല്ലാം പോയിട്ടുണ്ടാവും. അതുകൊണ്ടാ പറയുന്നത് അത് വലിയ അപകടം നമുക്ക് തന്നെ വരുത്തി വെക്കൂ.
അതുകൊണ്ട് ഒരിക്കലും മക്കൾക്കെതിരെ ദ്വാരക്കാൻ പാടില്ല. ഞാനിത് വെറുതെ പറഞ്ഞതല്ല. അബ്ദുല്ലാഹിൽ മുബാറക് അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെക്കലേക്ക് ഒരാൾ വരുന്നു. അയാൾ വന്നിട്ട് അയാളെ ചില മക്കളെ സംബന്ധിച്ച് അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് പരാതി പറഞ്ഞു. എന്താ പരാതി? മക്കള് കേൾക്കുന്നില്ല, എന്റെ മകൻ മഹാമോശക്കാരനാണ്, എന്റെ മകൻ എന്നെ അനുസരിക്കുന്നില്ല, എന്റെ മകൻ മഹാമോശക്കാരനാണ്, അവന് കൊണം പിടിക്കുന്നില്ല. അങ്ങനെ കുറെ കുറ്റങ്ങളും കുറവുകളും മഹാനായ അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് ഒരു ബാപ്പ പരാതി പറഞ്ഞപ്പോ അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹിയാളോട് ചോദിക്കണം, ഹൽ ദഅഉത അലൈ, നീ മകനെതിരെ ദ്വാരന്നിട്ടുണ്ടോ? മകനെതിരെ നീ എപ്പോഴെങ്കിലും ദ്വാരന്നിട്ടുണ്ടോ? ആലനം, ഈ ഉപ്പ അഭിമാനത്തോടെ പറയാ, ആ ഞാൻ ദ്വാരന്നിട്ടുണ്ട്, ഞാൻ എപ്പോഴും പറയലുണ്ട്, അങ്ങനെ അഭിമാനത്തോടെ പറയാണ് ഇയാൾ. ഇത് കേട്ടപ്പോ അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയാണ്, അന്ത അഫ്ദതഹു, നീ ആ മകനെ നശിപ്പിച്ചു കളഞ്ഞു, നീ ആ മകനെ നശിപ്പിച്ചു കളഞ്ഞു, മകനെതിരെ ദ്വാരന്ന മകന്റെ കാര്യം കഴിഞ്ഞു, പിന്നെ നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് എന്താണ് വേണ്ടത്? സഹോദരങ്ങളെ, മക്കൾക്ക് അനുകൂലമായി, മക്കളെ സ്നേഹത്തോടെ, മക്കൾക്ക് അനുകൂലമായി ദ്വാരക്കണം മക്കൾ നന്നാകാൻ എന്നാ ഞാൻ പറഞ്ഞത്, പരിശുദ്ധ ഖുർആനാ ഞാൻ ഉദാഹരിച്ചത്. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. മക്കൾ നന്നാകാൻ ഏറ്റവും നല്ല ഒരു വഴിയാണ് അള്ളാഹുവിനോട് നന്നായിട്ട് ആ മക്കളെ സ്വഭാവം നന്നാക്കാനും മക്കളെ നന്നാക്കാനും ദ്വാരക്ക്. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരു ബാപ്പ പരാതി പറഞ്ഞു. ആ ബാപ്പന്റെ പരാതി, എന്റെ മകൻ എന്നെ അനുസരിക്കുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു ആ ബാപ്പയോട്, ആ മകനെ വിളിപ്പിച്ചു, എന്നിട്ട് മകനോട് ചോദിച്ചു, നിങ്ങളെ ബാപ്പ ഒരു പരാതി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ബാപ്പനെ അനുസരിക്കുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ ചെറുപ്പക്കാരൻ തിരിച്ചു ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, ഒരു ബാപ്പക്ക് മകനോടുള്ള ബാധ്യത എന്തൊക്കെയാണ്? ബാപ്പക്ക് മക്കളോടുണ്ടാവുമല്ലോ ഒരു ബാധ്യത, എന്തൊക്കെയാണ്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് ബാധ്യത പഠിപ്പിച്ചു. ഒന്ന്, കുട്ടികൾക്ക് മക്കൾക്ക് നല്ല ഉമ്മാനെ കൊടുക്കണം. പിന്നൊന്ന്, കുട്ടികൾക്ക് നല്ല പേരിടണം. പിന്നൊന്ന്, കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിക്കണം, അദബ് പഠിപ്പിക്കണം. ഈ മോൻ പറഞ്ഞു, ഈ മകൻ പറയാണ്, ഈ മൂന്ന് നമുക്ക് ശരിയായിട്ടില്ല. എന്താ? എന്റെ ഉമ്മ മജൂസിയത്താണ്, തീയിനെ ആരാധിക്കുന്ന പെണ്ണ, മുസ്ലിമത്തെയല്ല, ഉപ്പ പ്രേമിച്ച് കെട്ടിയതാ. കണ്ടങ്ങള്, അല്ലാ, ഈ മകൻ പറയാണ്, എന്റെ ഉമ്മ മജൂസിയത്താണ്, തീയിനെ ആരാധിക്കുന്ന പെണ്ണാണ്, മുസ്ലിമത്തല്ല, എനിക്ക് പേരിട്ടത് ജുഅലി എന്നാണ്, കരിവണ്ടീണാന്ന് അതിന്റെ അർത്ഥം. ആ സ്വഭാവമല്ലേ എനിക്കുണ്ടാകുള്ളൂ, ഖുർആൻ എന്റെ ബാപ്പ പഠിപ്പിച്ചിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ നന്നാകാനാണ് ആ മകന്റെ ചോദ്യം. അതവിടെ ഇരിക്കട്ടെ. സഹോദരങ്ങളെ, മക്കളെ നന്നാകാൻ കാര്യമായി ശ്രദ്ധിക്കേണ്ടത്, ഭാര്യയെ തിരഞ്ഞെടുക്കുമ്പോ, പെണ്ണ് കെട്ടുമ്പോ, ചെറുപ്പക്കാരെ നല്ല മക്കളുണ്ടാകാൻ നല്ല ഉമ്മയെ സെലക്ട് ചെയ്യണം. ഇനി ഉമ്മമാരോ, രക്ഷിതാക്കളോട് ഞാൻ പറയും, നമ്മുടെ പെൺകുട്ടികൾക്ക് നല്ല മക്കളുണ്ടാകണോ? എന്നാൽ നമ്മുടെ മക്കൾക്കെടുക്കുന്ന പുതിയ പിള്ളമാര് നന്നാകണം. ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതൽ വിശദീകരിച്ച് പോകുന്നില്ല. ഏതായാലും നല്ല ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കുക. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, നമ്മളെ ഭാര്യമാരൊക്കെ അല്ല നന്നാക്കി തരട്ടെ. പ്രായമുള്ള ആളിങ്ങനെ ആലോചിക്കും, പഠിച്ചോനെ, നമ്മളിപ്പിത് കെട്ടിട്ട് എന്താക്കാനാ? പെണ്ണ് കെട്ടിക്കഴിഞ്ഞില്ലേ, മക്കളും ആയില്ലേ, ഇനിയിപ്പൊ നമ്മളിത് കെട്ടിട്ട് എന്താന്ന്? അല്ലെ, നമ്മളെ മക്കളെ കെട്ടിക്കുമ്പോ ഉപകാരപ്പെടുമല്ലോ. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഇനിയിപ്പോ നമ്മളെ ഭാര്യ നന്നാക്കാൻ വേണ്ടി ദ്വാരക്കാനാണ്, വേറെ വയ്യൊന്നുമില്ല. കെട്ടിയ ആള് ഭാര്യ നന്നാക്കാൻ വേണ്ടി നന്നായിട്ട് ദ്വാരന്നോളാ. അപ്പൊ പെണ്ണുങ്ങൾ വേറെ രക്ഷയൊന്നുമില്ല, ഭർത്താവ് നന്നാക്കാൻ വേണ്ടി നന്നായിട്ട് ദ്വാരക്ക. അള്ളാഹു നമ്മുടെ ഭർത്താക്കന്മാരെയും ഭാര്യമാരെയും എല്ലാവരും അള്ളാഹു നന്നാക്കി തരട്ടെ. ചുരുങ്ങിയത് ഒന്ന് നന്നായ മതി, നമ്മൾ നന്നായ തന്നെ ഏകദേശം ശരിയാവും. ആ നമുക്ക് ദേഷ്യം പിടിക്കുമ്പോ അൽമാരുടെ മുമ്പിൽ നിൽക്കുക, നല്ലോണം ദേഷ്യം പിടിക്കുക, കലമ്പുക, എന്തെങ്കിലും തല്ലണമെങ്കിൽ സ്വന്തം തന്നെ അടിക്കുക, അങ്ങനെ അൽമാരുടെ മുമ്പെന്ന് മാത്രം ചെയ്യുക, പുറത്തുള്ളവരോടൊക്കെ ചിരിക്കുക. അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായാൽ തന്നെ നന്നായി, മനസ്സിലായില്ല? മറ്റുള്ളവനെ ചീത്ത വിളിക്കണ്ട, ഭാര്യനെ ചീത്ത വിളിക്കണ്ട,
അയൽവാസികൾ അതൊക്കെ നമ്മളെന്ത് ചെയ്യുക, അൽമറിൻ്റെ മുമ്പിൽ നിന്നിട്ട് നമുക്ക് നമ്മൾ പറയേണ്ടതെല്ലാം പറഞ്ഞു തീർക്കുക. അതുകൊണ്ട് നമ്മൾ തന്നെയല്ലേ അങ്ങോട്ട് വേണം, ചീത്ത പറയണമെന്നല്ല പറഞ്ഞത്, എന്തെങ്കിലും പറയണ്ടെങ്കിൽ മുകളിലോട്ട് നോക്കി മുഖത്ത് നോക്കി പറഞ്ഞാൽ പ്രശ്നം തീർന്നു. നമ്മൾ കൽബ് നന്നാക്കി, അള്ളാഹു നമ്മളെ കൽബ് നന്നാക്കി തരട്ടെ. സഹോദരങ്ങളെ, ഏതായാലും നമ്മുടെ ഒരു പെണ്ണും ഒരു ചെറുപ്പക്കാരനും ഒരുമിച്ചുകൂടി ആ ഉമ്മക്ക് നല്ല വിശേഷം വരികയാണ്. ആ പെൺകുട്ടി ഗർഭിണിയാകാണ്, ഉമ്മയാകാൻ വേണ്ടി ആ പെണ്ണിനെ അള്ളാഹു തല സെലക്ട് ചെയ്യാണ്. നമ്മളെ ഭാര്യമാർക്ക് ഉമ്മമാർക്കൊക്കെ ഉള്ള ബർക്കത്ത് ചെയ്യട്ടെ. ആ നമ്മളെ പെണ്ണുങ്ങൾ ഗർഭിണിയാകുക എന്ന് പറഞ്ഞാൽ, ഗർഭം എന്ന് പറയുന്നതൊരു രോഗമല്ല, പ്രസവം എന്ന് പറയുന്നതൊരു രോഗമല്ല, അത് പ്രകൃതിയാൽ അള്ളാഹു തല പെണ്ണുങ്ങൾ കൊടുത്തൊരു സ്ഥാനമാണ്. പെണ്ണുങ്ങൾക്ക് മാത്രമേ ആ സ്ഥാനത്തിന് കഴിയുള്ളൂ, ആണുങ്ങൾക്ക് പ്രസവിക്കാൻ കഴിയില്ല, പ്രസംഗിക്കാൻ മാത്രമേ പറ്റുള്ളൂ. പെണ്ണുങ്ങൾക്ക് മാത്രമേ അത് കഴിയുള്ളൂ, പെണ്ണുങ്ങൾ പ്രസവിക്കാനേ കഴിയുള്ളൂ എന്നല്ല, ബേപ്പി ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ട് തിരിച്ചിട്ടാ വന്നിന് ടി വിയിൽ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു. ഉസ്താദ് ഒരു സ്ഥലത്ത് നിന്ന് പറഞ്ഞു, സ്ത്രീകൾക്ക് മാത്രമേ പ്രസവിക്കാൻ കഴിയുള്ളൂ, അത് വലിയ ബഹുമാനമെന്നു. അപ്പോൾ ടി വിയിൽ വന്നു, പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാനേ കഴിയുള്ളൂ കാന്തപുരം. സുബ്ഹാന ജല്ല ജലാലു, തിരിച്ചിട്ടാ പറഞ്ഞത്, പക്ഷെ മടങ്ങിയിട്ടാണ് വന്നത്. അപ്പൊ അതുപോലെ പെണ്ണുങ്ങൾക്കേ പ്രസവിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതൊരു വലിയ മഹത്വമാണ്, അത് വലിയൊരു പവറാണ്. ഉമ്മയാവുക, അത് ഈ സമുദായത്തിന്റെ ഈ ലോകത്തിന്റെ ഉമ്മയാവുക എന്നത് പെണ്ണിന് മാത്രം അള്ളാഹു തആല അവകാശം വെച്ചു കൊടുത്തതാണ് എന്ന് മാത്രമല്ല, ആ പെണ്ണിന്റെ ബഹുമാനം ഹബീബായ തങ്ങൾ പറഞ്ഞു, അൽ ജന്നത്തു തഹ്ത അഖ്ദാമില്ലും മഹാത്, ഉമ്മമാരുടെ കാൽ ചുവട്ടിലാണ് സ്വർഗമുള്ളത്, അവരുടെ ഹുദുമത്തിലാണ് സ്വർഗമുള്ളത്. പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരു പെണ്ണതാ നമ്മുടെ വീട്ടിലേക്ക് വന്ന ഒരു പെണ്ണ്, ആ പെണ്ണ് ഗർഭിണിയാകും, എന്റെ ഉമ്മമാരോടൊരല്പസമയം പറയാനുണ്ട്. നമ്മുടെ മക്കള് നന്നാകാൻ വേണ്ടി രണ്ടു വഴിയാണുള്ളത്. ഒന്ന്, നമ്മളെ മക്കള് ബടക്കായാല് വയലിന് വന്ന് ഉസ്താദിന് ദ്വാരക്കാൻ കള്ളാസ് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ എന്റെ മക്കള് നന്നാകാൻ ദ്വാരക്കണം, അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. പിന്നൊന്നോ, നമ്മൾ തന്നെ ദ്വാരന്നിട്ട് നേരത്തെ വഴികൾ തയ്യാറാക്കുക, റെഡിയാക്കുക. ഞാനിപ്പോ ഈ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ ഉള്ളാളോ, ഇവിടെ നിന്ന് എനിക്ക് കോഴിക്കോടേക്കാ പോകേണ്ടത്, കോഴിക്കോടേക്ക് എനിക്ക് പോകണം. ഞാൻ മംഗലാപുരത്തേക്കുള്ള ബസ് കയറിയിട്ട് ഒരേ ദ്വാരക്കൽ, അന്നെങ്ങനെ ഈ കോഴിക്കോട് എത്തിക്കണം അല്ലെ കണ്ണൂർ എത്തിക്കണം എന്ന് പറഞ്ഞ് നടക്കുവോ? ഇങ്ങോട്ട് പോകേണ്ട ബസ്സിലേക്ക് കയറണ്ടേ? കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സിന് കയറിയിട്ട് ഞാൻ ദ്വാരക്കണം, പഠിച്ചവനെ അപകടമൊന്നും ഇല്ലാണ്ട് നീ എന്നെ അവിടെ എത്തിക്കണേ എന്ന് പറഞ്ഞാൽ റെഡിയാണ്. അതായത് ഇങ്ങോട്ടുള്ള ബസ്സിൽ കയറിയിട്ട് ഞാൻ ദ്വാരന്നാല് എനിക്ക് തല്ലല്ലേ കിട്ടേണ്ടത്? ഞാൻ പറയുന്നത് സാഹചര്യങ്ങളൊന്നും ഒരുക്കുന്നില്ല, വേണ്ട പണിയൊന്നും എടുക്കുന്നില്ല, എന്നിട്ട് നമ്മള് വെറും ദ്വാരക്കൽ മാത്രമാക്കിയാൽ ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ എന്ന് ഖുർആനിലുണ്ട്. അനുസരിക്കുന്നവരിൽ നിന്നാണ് അല്ല പെട്ടെന്ന് സ്വീകരിക്കുക. സഹോദരങ്ങളെ, അപ്പൊ നല്ല സ്വഭാവം നമ്മുടെ മക്കൾക്കുണ്ടാകാൻ ഉമ്മമാര് ശ്രദ്ധിക്കണം. അതിലേറ്റവും നല്ല ആദ്യത്തെ പടി എന്താണ്? ഗർഭിണിയായ സമയത്ത് അള്ളാഹുവിനെ കുറിച്ച് നല്ല ഓർമ്മയും ചിന്തയുമാവുക. ഈ എത്ര സ്ത്രീകളിൽ നിന്നാണ് നിനക്ക് അള്ളാഹു തആല ഗർഭിണിയാകാനുള്ള അവസരം തരുന്നത് അല്ലേ? എത്രയോ പെണ്ണുങ്ങളുണ്ട് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവര്. അള്ളാഹു അങ്ങനത്തെ ആളുകൾക്കൊക്കെ അള്ളാഹു മക്കളെ കൊടുക്കട്ടെ. അള്ളാഹുവിന്റെ നിഅമത്ത് അള്ളാഹു തടഞ്ഞു വെക്കാതിരിക്കട്ടെ. അതൊരു വലിയ പവറാണ്. ആ പവർ നിനക്ക് മനസ്സിലാകണമെങ്കിൽ പ്രസവിക്കാത്തൊരു പെണ്ട സങ്കടം നീ അറിയണോ? കല്യാണം കഴിഞ്ഞിട്ട് 10 കൊല്ലമായി മക്കളില്ല. ആ ചെറുപ്പക്കാരി ആ പെണ്ണിന്റെ ആ സഹോദരിയുടെ സങ്കടം എത്ര, അതറിയണമെങ്കിൽ സഹോദര സഹോദരി നീ ആ പെണ്ണെ ഒന്ന് കാണണോ? അവരുടെ സങ്കടം നീ അറിയണം. അപ്പോഴാ നിനക്ക് അള്ളാഹു തആല മക്കളെ തന്ന റഹ്മത്തിന്റെ ഗൗരവം മനസ്സിലാകുക. ഏതായാലും ഗർഭിണിയായി, ഗർഭിണിയായാൽ നല്ല സ്വഭാവം, നല്ല സംസ്കാരം, നല്ല ഒരു കൽബുണ്ടാക്കിയെടുക്കണം. അള്ളാഹുവിനെ പേടിക്കുന്ന ഒരു കൽബുണ്ടാക്കിയെടുക്കണം. ആവശ്യത്തിന് മാത്രം ചികിത്സ നടത്തണം, ആവശ്യത്തിന് മാത്രം. ഇന്നിപ്പോ കല്യാണം കഴിച്ച് 1 മാസം മുറ തെറ്റിയ ഉടനെ ഡോക്ടർ എടുത്തു ടെസ്റ്റ് ചെയ്ത് റെഡി റെഡിയാ. ഡോക്ടർ പറഞ്ഞ് ഒരു ലോഡ് ഗുളിക കൊടുക്കും, ഒരു പണിയൊന്നും എടുക്കണ്ട, ഈ റെസ്റ്റ് എടുത്തോന്ന് പറയും. അത് പറയാൻ കാരണം എന്താ, ഇത് തിന്നണമെങ്കിൽ തന്നെ നേരം വെളുത്ത് വൈകുന്നേരം വരെ തിന്നാലും തീരൂല, അത്രയുണ്ട് ഗുളിക, പിന്നെ വേറെ പണിക്ക് പോകാൻ കഴിയോ? അത്രയും ഗുളിക കൊടുക്കും, ഭക്ഷണം ഒന്നും കഴിക്കണ്ട, ഈ ഗുളിക എന്നാ മതി, ഫുള്ളാവും. അല്ലാ, അങ്ങനത്തെ എല്ലാം ഡോക്ടർമാരുണ്ട്. അള്ളാഹു നിങ്ങളുടെ സദസ്സിലെ ഡോക്ടർമാരുടെ ദേഷ്യം പിടിക്കണ്ട, ഞാൻ എല്ലാ ഡോക്ടറെ കുറിച്ചും പറഞ്ഞല്ല, അങ്ങനത്തെ ആളും ഉണ്ട്. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഇംഗ്ലീഷ് ഗുളികയെ പറ്റി ഞാൻ എവിടെയോ വായിച്ചത് ഓർക്കുകയാണ്. എന്താ എഴുതിയെന്നറിയോ? ഒരാള്
നിങ്ങൾക്ക് എന്ത് രോഗം വന്നാലും നിങ്ങൾ ഡോക്ടറെ കാണിക്കണം, കാരണം ഡോക്ടർക്ക് ജീവിക്കണമല്ലോ. മനസ്സിലായില്ല? നമ്മൾ പൈസ കൊടുത്ത് ഫീസ് കൊടുത്തിട്ട് മൂപ്പർ ജീവിക്കുന്നു. എത്ര നല്ല വിലപിടിപ്പുള്ള ഗുളിക അയാൾ എഴുതി തന്നാലും നിങ്ങൾ വാങ്ങണം, കാരണം ഫാർമസിക്കാരന് ജീവിക്കണമല്ലോ. ഓനിതെല്ലാം കൂടി വെച്ചിട്ട് ആരും മരുന്ന് വാങ്ങിയിട്ട് പിന്നെ അങ്ങനെ ജീവിക്കുക? ഇത് വിറ്റിട്ടില്ല ജീവിക്കല്. എത്ര വില കൊടുത്ത് നിങ്ങൾ മരുന്ന് വാങ്ങിയാലും നിങ്ങൾ ഒറ്റ മരുന്നും കുടിക്കരുത്, കാരണം നിങ്ങൾക്ക് ജീവിക്കണമല്ലോ. കണ്ടോ? ഇതാണ് ചെറിയ മട്ടത്തിൽ ഇംഗ്ലീഷ് ഗുളിക എന്റെ താരിഫ് എന്ന് പറഞ്ഞാൽ ഒരു തമാശക്ക് പറയാണ്, അതിൽ കാര്യമുണ്ട്. രോഗം വന്നാലേ നമ്മൾ ഡോക്ടറെ കാണിക്കണം, കാരണം ഡോക്ടർക്ക് ജീവിക്കണമല്ലോ. മരുന്ന് എത്തുന്ന വാങ്ങണം, ഫാർമസിക്കാരൻ മെഡിക്കൽ ഷോപ്പ് തന്നെ ജീവിക്കണമല്ലോ. ഒറ്റ ഗുളിക നമ്മൾ കഴിക്കരുത്, കാരണം നമുക്ക് ജീവിക്കണമല്ലോ. ആ ഈ തലവേദനയ്ക്ക് കുളിച്ചാൽ വയറു വേദനയായി, വയറു വേദന കുളിച്ചാൽ കിഡ്നി പോയി, അങ്ങനെ പ്രശ്നം തന്നെ, സൂക്കേട് പോവില്ല. അതുകൊണ്ട് തന്നെ സഹോദരിമാരോട് ഞാൻ പറയുന്നു, അനാവശ്യമായ ഗുളികകൾ അടിച്ചുവിടുന്നതിന് പകരം നല്ല തസ്ബീഹുകളും ഖുർആനും ഗുളികകളാക്കണം, മരുന്നാക്കണം. നന്നായിട്ട് ആവശ്യമുള്ള പണികൾ പഴയ കാലത്ത് ഞങ്ങളൊക്കെ നാട്ടിൽ, നിങ്ങളെ നാട്ടിലുണ്ടോ എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളൊക്കെ അമ്മമാരൊക്കെ പറയുന്നത് കേൾക്കാം. ഗർഭിണികളായ പെണ്ണുങ്ങളെ കൊണ്ട് വീട്ടിലുള്ള പ്രായമുള്ള പെണ്ണുങ്ങൾ പണിയെടുപ്പിക്കും. ഈ നെല്ല് കുത്താനുള്ള സാധനം ഞങ്ങളുടെ നാട്ടിൽ ഒലക്കി വരലെല്ലാം കൊണ്ട് ഇങ്ങനെ കുത്തുന്ന ഒരു പരിപാടി, അതുപോലെ നിലത്തിരുന്നിട്ടുള്ള പരിപാടികൾ, നിലം തൊടുക്കുക, അതുപോലത്തെ പണികളൊക്കെ, പാത്രം കഴുകുക, ഇങ്ങനെയുള്ള പണികളൊക്കെ ഈ ഗർഭിണികളെ കൊണ്ട് എടുപ്പിക്കും. അവർക്ക് ആഫിയത്തിന് വേണ്ടി, അവർ ദേഷ്യം പിടിച്ചിട്ടല്ല, അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പെണ്ണുങ്ങൾ, പ്രായമുള്ള പക്വതയുള്ള പെണ്ണുങ്ങൾ ചെയ്യിപ്പിക്കുമായിരുന്നു. ഇന്നോ? ഇന്ന് റെസ്റ്റ് വിധിക്കുക. എന്താ ഈ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ? പുതിയ ലോകത്ത് ന്യൂജൻ സമൂഹത്തോട് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം. പഴയ കാലത്ത് ഒരു 5 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 10 കൊല്ലം മുമ്പ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടി വി കാണല, ആ ടി വിന്റെ മുമ്പിൽ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ അതല്ല, ഇപ്പോ ഫുൾ ടൈം റേഞ്ചുള്ള നല്ല ഒരു സ്ഥലത്ത് കൊണ്ടിരുത്തുക. ഒരൊറ്റ സമയം റേഞ്ച് കെട്ടാൻ പാടില്ല, എന്നാൽ ഫുൾ റെസ്റ്റായി. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഞാനിത് തമാശക്ക് കാര്യം പറയാം, ഇങ്ങനെയാണ് അവസ്ഥ. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ പണിയെടുക്കാൻ പാടില്ല, രോഗമാണ് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം മൊബൈൽ കളിച്ചുകൊണ്ടേ ഇരിക്കുക. അതുകൊണ്ടാണ് നമ്മുടെ മക്കളെ കാണുന്നില്ല നിങ്ങൾ. നമ്മുടെ മക്കളെ അള്ളാഹു നന്നാക്കി തരട്ടെ. പഴയ കാലത്ത് നമ്മുടെ മക്കൾ കരഞ്ഞാൽ എന്താ ചെയ്യുക? നമ്മുടെ മക്കൾ കരഞ്ഞാൽ നമ്മൾ വേഗം ആരെടുത്താണെങ്കിലും ഉമ്മാന്റെ അടുത്ത് കൊടുത്താലും മക്കൾ കരച്ചിൽ നിൽക്കും. അങ്ങനെ തന്നെയല്ലേ? ഇപ്പൊ നിങ്ങളെ നോക്കി, ഈ കൂട്ടത്തിൽ എത്ര ആളെ കയ്യിലുണ്ട് കുഞ്ഞുങ്ങൾ? നിങ്ങൾക്കൊന്നും മക്കളില്ലാത്ത ആളാ? അല്ല, നിങ്ങൾക്ക് എല്ലാം കുട്ടികളുണ്ട്. പക്ഷെ നിങ്ങളെടുത്തിട്ട് ഇവിടെ ഇരുന്നാൽ കുട്ടികൾ നിങ്ങളെ വേലയാക്കാൻ വിടൂല, അൽബായിക്കൊണ്ടേയിരിക്കും. അവരുമ്മാന്റെ അടുത്താണ്. എന്താ കാരണം? അവര് കരഞ്ഞാലും ചൊടിച്ചാലൊക്കെ ഉമ്മക്കാണത് കൈകാര്യം ചെയ്യാൻ പറ്റുക. നമ്മുടെ അടുക്കൽ കരഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഉമ്മ കൊടുക്കും. ഉമ്മ എന്ത് ചെയ്യും? മുല കുടിക്കുന്ന കുട്ടിയാണെങ്കിൽ ഉമ്മന്റെ അടുക്കാണ് അതിന്റെ എല്ലാ സംവിധാനങ്ങളും ഉള്ളത്. ഉമ്മ കുട്ടിക്ക് മുല കൊടുക്കുമ്പോൾ കുട്ടി കരച്ചിൽ നിർത്തും. അങ്ങനെയാണ്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോ നമ്മളുടെ അടുക്കുന്ന കരയുന്ന കുട്ടിയെ നാം ഉമ്മക്ക് കൊടുക്കുന്നു, ഉമ്മ കുട്ടിക്ക് മുല കൊടുക്കുന്നു, മുല കൊടുക്കുന്ന കുട്ടി പിന്നെയും കരയുന്നു, മുല കൊടുക്കുന്ന കുട്ടി കരച്ചിൽ നിർത്തുന്നില്ല, പിന്നെയും കരയുന്നു. അപ്പോ മൊബൈലിനേക്കാൾ, ഈ മുലയേക്കാൾ മധുരമുള്ള, മുലപ്പാലിനേക്കാൾ മധുരമുള്ള മൊബൈൽ ഓണാക്കി ഉമ്മ കയ്യിൽ കൊടുക്കുന്നു, കുട്ടി കരച്ചിൽ നിർത്തുന്നു. മുല കുടിക്കുന്ന പാലിന്റെ അമൃതത്തെക്കാൾ ഇഷ്ടമാണ് കുട്ടികൾക്ക്, ഇമ്പമാണ് കുട്ടികൾക്ക് മൊബൈല്. മൊബൈലിന്റെ ലൈറ്റ് കണ്ടാ കുട്ടികൾ കരച്ചിൽ നിർത്തി. കണ്ടോ നിങ്ങള്, 1.5 വയസ്സുള്ള 2 വയസ്സുള്ള കുട്ടി മൊബൈൽ എറിഞ്ഞു പൊളിക്കുന്നു, ഗ്ലാസ് എറിഞ്ഞു പൊളിക്കുന്നു, മൊബൈൽ കൊടുക്കഴിഞ്ഞിട്ട് എല്ലാം. 20 വയസ്സുള്ള കള്ളും കുടിച്ചപ്പോൾ ചെയ്യുന്നല്ലേ ഈ പറയുന്നത്? 1.5 വയസ്സുള്ള കുട്ടി വികൃതി കാണിക്കാണ്. ഈ കുട്ടിയായിരുന്ന മൊബൈൽ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് വന്നതാ? ഇപ്പൊ മൊബൈൽ കമ്പനിയിൽ നിന്ന് എക്സിറ്റ് അടിച്ചതാ? അല്ല, അപ്പൊ നമ്മൾ വന്ന പോലെ വന്നെ. പക്ഷേ ഉമ്മ, ഇവൻ ഗർഭിണിയായ സമയത്ത് ഉമ്മാന്റെ കയ്യിലെ മൊബൈല്, ഞാനിത് വെറുതെ പറഞ്ഞല്ല, ആധുനിക വൈദ്യശാസ്ത്രം പറയുന്ന എന്താണ്? ഗർഭസ്ഥാവസ്ഥയിൽ പെണ്ണുങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാകാൻ പാടില്ല, കാരണം കുട്ടിയെ അത് ബാധിക്കും. ഉമ്മാക്ക് പ്രയാസം ഉണ്ടാകാൻ പാടില്ല, കുട്ടിയുടെ ബുദ്ധിയെ അത് ബാധിക്കും. ഉമ്മക്ക് പട്ടിണിയും പ്രയാസങ്ങളും ഉണ്ടാകാൻ പാടില്ല, കുട്ടിയെ ആരോഗ്യത്തെ അത് ബാധിക്കും. ഉമ്മാന്റെ സന്തോഷം കുട്ടിയുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുമെന്നല്ലേ ആധുനിക മെഡിസിൻ പറയുന്നത്? സഹോദരങ്ങളെ, ഈ പെണ്ണിന്റെ നല്ല മെയിൻ്റെ നമ്മുടെ മകന് നമ്മുടെ മകൾക്ക് വലിയ സ്വാധീനം ചെലുത്തും. ആകയാൽ ഈ പെണ്ണ് ഈ കുട്ടി പള്ളിയിലായ ഉടനെ മൊബൈലും കൊണ്ട് കളിക്കുകയാണ്. ഈ കുഞ്ഞ് ഇറങ്ങി വരുന്നവരെ മൊബൈൽ തന്നെ. ഇറങ്ങി വന്നു നോക്കുമ്പോ
ഇറങ്ങി വന്ന് നോക്കുമ്പോ ഉപ്പാന്റെ കയ്യിലും മൊബൈലും ഉമ്മാന്റെ കയ്യിലും മൊബൈൽ, രണ്ടാക്കും കുഞ്ഞിനെടുക്കാൻ നേരമില്ല. കണ്ടോ, ആ ഉപ്പ പോയിട്ട് ഉമ്മ ഇങ്ങോട്ട് ഇങ്ങനെ മോ കുഞ്ഞു പോയി ഇങ്ങനെ തട്ടാണ് ഉപ്പാനെ, ഉപ്പ പിന്നെയും മാന്തിക്കൊണ്ടിരിക്കന്നെ. കണ്ടോ കുട്ടിക്കൊരത്ഭുതം, ഇത് ഏത് മനുഷ്യനാ പഠിച്ചോനെ. നിങ്ങൾ കണ്ടില്ലേ നമ്മളൊക്കെ ചെറുപ്പത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ കുറച്ചും കൂടെ മുമ്പുള്ള സമയത്ത് നമ്മളൊരു കുട്ടിയെ എടുക്കണം, ഒന്ന് കൈനീട്ടിയാ കുട്ടി വരൂല. അപ്പൊ നമ്മളെന്താ ചെയ്യാ, പെണ്ണെടുത്തിട്ട് ഇങ്ങനെ നീട്ടിക്കൊടുക്കും അല്ലേ. അപ്പൊ കുട്ടികൾ ചാടി വീഴും, അല്ലെങ്കിൽ മിഠായി കൊടുക്കും. ഇപ്പൊ അതെല്ലാം പോയി, ഇപ്പൊ വന്നോനും കൊടുക്കുന്ന മൊബൈലാ. അപ്പൊ ഉപ്പാന്റെ കയ്യിലും മൊബൈല്, ഉമ്മാന്റെ കയ്യിലും മൊബൈല്, വന്നോന്റെ കയ്യിലും മൊബൈല്. അതുകൊണ്ട് ഫുൾ ടൈം മൊബൈല്. നമ്മുടെ മക്കള് നമ്മുടേതല്ലാതായി മാറുന്നു, അവര് മെഷീന്റെ മക്കളായി മാറുന്നു. സഹോദരങ്ങളെ, അല്ലാഹു നമ്മുടെ മക്കൾക്ക് നന്മ നൽകട്ടെ. ഗർഭിണികളായ ഉമ്മമാര് ശരിക്കൊന്ന് ശ്രദ്ധിക്കണം. അവര് ഖുർആനോത്തിലും ദിക്റിലും അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയിലും അല്ലാഹുവിനെ കുറിച്ചുള്ള നല്ല ഓർമ്മയിലും ജീവിച്ചാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിലും മദഹിലുമായ ബിസ്മിയും ഹംദും സ്വലാത്തും ാല ഞാൻ തുടങ്ങിയിടുന്നേ. അല്ലാഹുവിലെ കടുപ്പിക്കാൻ മഹാന്മാരുടെ കസീദകള്, ഈമാന് വർദ്ധിക്കാനുള്ള മഹത്വമുള്ള മദ്ഹുകള്, അതൊക്കെ ആയിരുന്നു പഴയ കാലത്ത് ഉമ്മമാർ സമയം പോക്കാനും മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ടെൻഷൻ മാറ്റാനും ഉപയോഗിച്ചിരുന്നതെങ്കിൽ, അതിന്നൊക്കെ മാറിയിട്ട് വന്നപ്പോ നമ്മുടെ മക്കൾ തീരെ അനുസരണയില്ലാത്തവരായി പോയി. സുഹൃത്തുക്കളെ ഇരിക്കട്ടെ, ഏതായാലും ഈ ഉമ്മത പ്രസവിക്കുകയാണ്, ഈ പെണ്ണ് നമുക്ക് ലോകത്തേക്ക് ഒരു കുട്ടിയെ സമ്മാനിക്കുകയാണ്. ആ പൊന്നുമോൻ ലോകത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ ഒരു മെമ്പറായി, ഒരു മകനായി, ഒരു മകളായി നമ്മുടെ വീട്ടിലെത്തുന്നു. ഇനി നമുക്ക് ധാരാളം ബാധ്യതകൾ ഉണ്ട്. ആ മക്കളെ നമുക്കൊന്ന് നമ്മുടേതാക്കി കിട്ടാൻ, ആ കുട്ടിയെ നമുക്ക് നമ്മുടേതായി ഒന്ന് കിട്ടണം, അതിന് നല്ല പണിയെടുക്കണം നമ്മള്. ആ കുട്ടിയോട് ശരീഅത്തുൽ ഇസ്ലാമിന്റെ ഒരു വിഷയവും ബാധിക്കുന്നില്ല. ഇസ്ലാം കാര്യങ്ങളൊന്നും കുട്ടിയോട് ഇപ്പോൾ ബന്ധിക്കുന്നില്ലെങ്കിലും അടുത്തുള്ള നമുക്ക് ചില ബാധ്യതകളുണ്ട്. ആ ബാധ്യതകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ആ പൊന്നുമോൻ, ആ പൊന്നുമോൾക്ക് ശ്രവണപുടങ്ങളിൽ കേൾവി ശക്തി ഫിറ്റ് ചെയ്ത അല്ലാഹ്, കാതുകൾക്ക് ശ്രവണ ശക്തി നൽകിയ അല്ലാഹ്. ആ റബ്ബിന്റെ പേര്, ആ റബ്ബിന്റെ അളുമത്ത്, ആ റബ്ബിന്റെ മഹത്വം ഈ കുട്ടിയുടെ കാതിലേക്ക് പറഞ്ഞു കൊടുക്കുക. ആരാണോ പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ അടുത്തുള്ളത്, അവര് വേഗം കുട്ടിയെ വാങ്ങി ഖിബ്ലക്ക് തിരിച്ചിട്ട് പെട്ടെന്ന് കുട്ടിന്റെ വലത്തേ കാതിൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ പേര് ഈ കുട്ടിന്റെ കാതിൽ പറഞ്ഞു കൊടുക്ക. അല്ലാ, നിങ്ങൾ നോക്ക്, കുട്ടിന്റെ കാതിലേക്ക് അല്ലാഹു അക്ബർ, ഒരു വലിയ മെസ്സേജ്. അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിനെ കൊണ്ട് തുടങ്ങാം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജലത് ഖുലൂബുഹും. മുഅ്മിനീങ്ങളെ പറ്റി അല്ലാഹ് പറയുന്നു, മുഅ്മിനീങ്ങൾ അല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ ഹൃദയം പേടിക്കും. അല്ലാഹ് അതൊരു വല്ലാത്തൊരു പേരാ, ജലാലിയത്തിന്റെ ഇസ്മ. അല്ലാഹ് എന്ന് കേൾക്കുമ്പോ കുട്ടിന്റെ കാതിൽ വലിയ സന്തോഷമാകണം. അല്ലാഹുവിന് ഇവൻ കേൾക്കണം. സഹോദരാ, ഇനി ഇവൻ ദുന്യാവിലേക്ക് വന്നിട്ട് ആദ്യം കേൾക്കുന്നതാണ് അല്ലാഹ്. ഇനി അവൻ ദുന്യാവെന്ന് പോകുന്ന ഒരു സമയമുണ്ട്, കുറേ നാള് കഴിഞ്ഞിട്ട് പോകും അവൻ. ആ പോകുന്ന സമയത്ത് ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, മങ്കാൻ ആഖിറു കലാമിഹി ഇൻദൽ മൗതി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നഹ്. ഒരാള് മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ച സ്വർഗത്തിലായി. എന്താ പറഞ്ഞത്? അല്ലാഹു അക്ബർ കേൾക്കണം മരിക്കുമ്പോഴോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹ്. അല്ലാഹുവിൽ കേട്ടിട്ട് അല്ലാഹുവിൽ തീരണം. അല്ലാഹു തൗഫീക്ക് തരട്ടെ. അതൊരു വലിയ പവറാണ്. ആ ബാങ്കങ്ങ് കൊടുക്കുക, ആ കുട്ടിക്ക് നല്ല മെസ്സേജ് കൈമാറുക. പിന്നെയോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, വലത്തേക്കാതിൽ വാങ്ങു കൊടുക്കണം ഇഖ്ലാസ് സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ്. അതി കുട്ടിന്റെ വലത്തേക്കാതിൽ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഇന്നി ഉഴിദു ഹാബിക വദുരിയതഹ മിനശ്ശൈത്വാനിർ റജീം. അങ്ങനെ ഒരു ദിക്റു പരിശുദ്ധ ഖുർആനിലുണ്ട്. അതി കുട്ടിന്റെ കാതിലേക്ക് പറഞ്ഞു കൊടുക്കണം. അതൊക്കെ ഇപ്പൊ പറഞ്ഞ അങ്ങ് ഓർമ്മ കിട്ടുമെന്ന് സംശയിക്കണം. അതൊക്കെ എല്ലാ ഉസ്താദന്മാർക്കും അറിയാം.
അതൊക്കെ ആവശ്യം വരുന്ന സമയത്ത് ഉസ്താദ്മാരോട് ചോദിച്ചു പഠിക്കുക, എഴുതി വെട്ട് വാങ്ങുക. കല്യാണം കഴിച്ചിട്ടില്ല, അവൻ ഇപ്പോഴേ എഴുതി പഠിച്ചിട്ട് കാര്യമില്ല. നിന്റെ ഭാര്യ പ്രസവിക്കാൻ വേണ്ടി ആശുപത്രിയിലാവുമ്പോൾ, നിന്റെ പെങ്ങൾ പ്രസവിക്കാൻ വേണ്ടി ആശുപത്രിയിലാവുമ്പോൾ ഉസ്താദിനടുത്തേക്ക് ഒരു ഉസ്താദേ പട്ടാമ്പി ഉസ്താൻ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഒരുപാട് കാലമായി നമ്മുടെ നാട്ടിലെ നേതൃത്വം നൽകുന്നു, അള്ളാഹു തആല നല്ല സന്തോഷം നൽകി ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാൻ അള്ളാഹു ഉസ്താദിനും ഉസ്താദിൻ്റെ കീഴിലൊക്കെ നമുക്ക് പ്രവർത്തിക്കാൻ അള്ളാഹു തോഫീക്കും തരട്ടെ. തങ്ങൾക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. എല്ലാ സന്തോഷങ്ങളും അള്ളാഹു നൽകണം. ഓരോ വാപ്പൻ്റെ കബറുണ്ട് ഇവിടെ, അള്ളാഹുവെ ഇവർക്ക് ബർക്കത്തും പൊരുത്തവും നമുക്ക് നൽകണേ അള്ളാഹ്. അതൊക്കെ അവർക്കൊക്കെ അറിയാം, അതൊക്കെ വാങ്ങി. ഞാൻ ആ വിഷയം ഒന്ന് പറഞ്ഞു പോട്ടെ. ആരാണ് ഈ വാക്ക് പറഞ്ഞത്? മഹദിയായ ഹന്നത്ത് ബിബി റളിയല്ലാഹു അൻഹ. إذ قالت امرأة عمران ربي إني نذرت لك ما في بطني محررا. എന്റെ പള്ളയിലുണ്ടാകുന്ന കുട്ടിയെ ഞാൻ ബൈത്തുൽ മുഖദ്ദസിന് നേർച്ചയാക്കി അല്ലാഹ. മറിയം ബീബി റളിയല്ലാഹു അൻഹയുടെ ഉമ്മയായ ഹന്നത്ത് ബീബി അള്ളാഹിനോട് പറഞ്ഞു, പക്ഷേ പ്രസവിച്ചു നോക്കുമ്പോ, വലമ്മ വലയത്ത്, പ്രസവിച്ചു നോക്കുമ്പോ പെൺകുട്ടിയാണ്. ആൺകുട്ടിയാന്ന് വെച്ചിട്ടാ കരുതിപ്പോയത്, പെൺകുട്ടിയാണ്. ചോറ് പറയാ റബ്ബി ഇനി വലയത്തുഹ ഉൻസ, പഠിച്ചോനെ പ്രസവിച്ചത് പെണ്ണായി പോയല്ലോ അല്ലാ. ഉവ ലൈസ ദക്കറുക്കൽ ഉൻസ, ഒരൊറ്റ സലപ്പി വന്നില്ല. കണ്ടോ നിങ്ങള്, ഉവ ലൈസ ദക്കറുക്കൽ ഉൻസ ആണ് പെണ്ണിനെ പോലെയല്ലല്ലോ അല്ലാ. പെണ്ണുങ്ങള് പള്ളിയിൽ പോണവരുടെ അന്നേ ഇല്ല. മറിയം ബീവിന്റെ കാലത്തല്ല, ഹന്നത്ത് ബീവിന്റെ കാലത്ത് അങ്ങനെ സംഭവം എങ്ങനെ പറയും? പെൺകുട്ടി എന്താ, ആൺകുട്ടിയല്ല പെൺകുട്ടിയല്ല, പഠിച്ചോൻ്റെ തന്നെയല്ലേ, എല്ലാം മനുഷ്യന്റെ കുട്ടി തന്നെയല്ലേ, ഇവനെ പറയണ്ടോ? അതിന്റെ അർത്ഥം എന്താ? ആൺകുട്ടിയാന്ന് കരുതിയിട്ട് നേർച്ചയാക്കി, പക്ഷെ പ്രസവിച്ചു നോക്കും പെണ്ണാണ്. എന്തിന് പറയാണ്, പഠിച്ചോനെ പെണ്ണായി പോയല്ലോ അല്ലാ. നിങ്ങളതിന്റെ അർത്ഥം നിങ്ങൾക്ക് എന്താ മനസ്സിലാണ്? നിങ്ങൾ സാധാരണ ബുദ്ധിക്ക് നിങ്ങൾക്ക് എന്താ മനസ്സിലാണ്? ഈ കിതാബും തഫ്സീറിലും അടക്കട്ടെ, സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കണ ബുദ്ധിയില്ലേ, ആ ബുദ്ധിക്ക് നിങ്ങൾക്ക് എന്താ തിരുന്ന്? അന്ന് പെണ്ണുങ്ങൾ പള്ളിയിൽ പോലുണ്ട് എന്നല്ല, ഇല്ല. പെണ്ണുങ്ങൾ പള്ളിയായിട്ട് ബന്ധപ്പെടാറുണ്ട് എന്നാ ഇല്ല, ഇല്ല. അതുകൊണ്ടല്ലേ അങ്ങനെ പറയുന്നു, പ്രസവിച്ചു നോക്കും പഠിച്ചവനെ വലൈസ ദക്കറു വല്ലുംസ ആണ് പെണ്ണിനെ പോലെ അല്ലല്ലോ പഠിച്ചവനെ, നേർച്ചയാക്കി പോയി. ഏതായാലും ഞാൻ പറയുന്നു, അള്ളാഹു നമ്മൾക്കെല്ലാം നല്ല ബുദ്ധി നൽകട്ടെ, എല്ലാ നല്ല ചിന്തകളും അള്ളാഹു നമുക്ക് നൽകട്ടെ, നമുക്ക് അള്ളാഹു ഹിദായത്ത് നിലനിർത്തി തരട്ടെ. ഏതായാലും ഈ കുട്ടിയെ പിടിച്ചിട്ട് മഹദിയായ മറിയം ബീബി റളിയല്ലാഹു അൻഹയാണ് ഈ പൊന്നുമോൾ. ഈ പൊന്നുമോളെ പിടിച്ചിട്ട് ഹന്നത്ത് ബീബിന്റെ ദുആ, അള്ളാഹുവേ ഈ കുട്ടിയെയും ഇവളിലുണ്ടാകുന്ന സന്താനത്തെയും ഇബിലീസുല്ലഴീനെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അല്ലാ. ഹന്നത്ത് ബീവിന്റെ ദുആ, ആ ദുആ അല്ലാ സ്വീകരിച്ചു, വലിയ ദുആ, വലിയ സ്വീകാര്യത അല്ലാ കൊടുത്തു. അതിന്റെ ബഹുമാനം എന്താണ്? ലോകത്തെ ഏറ്റവും മഹത്വമുള്ള പെണ്ണാരാണ്? അത് മറിയം ബീബി റളിയല്ലാഹു അൻഹയാണ്. ലോകത്തെ ഏറ്റവും മഹത്വമുള്ള മഹദിയാരാ? മറിയം ഇബ്നത്തു ഇംറാൻ. അല്ലതീ അഹ്സനത് ഫർജഹാ, പരിശുദ്ധ ഖുർആൻ ബഹുമാനം പറഞ്ഞ മറിയം ബീബി റളിയല്ലാഹു അൻഹ. ആ മറിയം ബീബിന്റെ ഒരു പ്രത്യേകത എന്താണ്? മറിയം ബീബി ഒരു നബിന്റെ ഉമ്മയാ. മറിയം ബീബി ഒരു നബിന്റെ ഉമ്മയാണ്. ആദാ നബി ഐസാ അലൈഹിസ്സലാം ഉലുൽ അസ്മിൽപ്പെട്ട ഒരു നബിന്റെ ഉമ്മയാണ് മഹദി മറിയം ബീബി റളിയല്ലാഹു അൻഹ. അങ്ങനെയാണ് ഇബ്രാഹിം നബിക്ക് ഉമ്മയില്ലേ, എല്ലാ നബിമാർക്കും ഉമ്മ ഉണ്ടാവില്ലേ? ആ ഉമ്മക്ക് പിന്നെ ഈ നബിക്കൊരു പ്രത്യേകത, ഈ ഉമ്മക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ഉമ്മ വേറൊരു നബിന്റെ ഭാര്യയാണ്. അങ്ങനെ മറിയം ബീവിക്ക് ഭർത്താവുണ്ടോ? ഈ മറിയം ബീവിക്കൊരു ഭർത്താവുണ്ട്. അതാരാണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വർഗത്തിൽ ഹബീബായ തങ്ങളെ ഭാര്യയാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹാ. മഹാനായ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മയാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ സ്വർഗത്തിലെ ഒരു ഭാര്യയാണ് ആസിയ ബീവി, മറ്റൊരു ഭാര്യയാണ് മറിയം ബീബി റളിയല്ലാഹു അൻഹ. സഹോദരങ്ങളെ, ഇപ്പം മറിയം ബീബി ലോകത്തെ ഏറ്റവും മഹത്വമുള്ള പെണ്ണുങ്ങളിൽ ഏറ്റവും മുന്നിലാണ്. ആ വലിയ ദുആ നമ്മുടെ കുട്ടിന്റെ വലത്തേക്കാതിൽ ഒതുക്കൊടുക്കണം, പിന്നെയോ ഇടത്തേക്കാതിൽ ഇഖാമത്തും കൊടുക്കുക. നമ്മുടെ കുട്ടികളൊന്ന് നന്നാകാനുള്ള ആദ്യത്തെ ഒരു പ്രാരംഭ ചടങ്ങ്. പിന്നെ ഈ കുട്ടിക്ക് നല്ല പേര് കൊടുക്കണം, നല്ല പേര് കൊടുക്കണം. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം തരട്ടെ. ഈ കുട്ടിക്ക് നല്ലൊരു പേര് കൊടുക്കണം, ഈ കുട്ടിക്ക് നല്ലൊരു മധുരം കൊടുക്കണം, ഈ കുട്ടിക്ക് നല്ലൊരു മധുരം. ഇപ്പൊ നമ്മൾ ഈ കുട്ടിക്ക് വാങ്ങു കൊടുത്തു, അത് ആത്മാവിന്റെ ഭക്ഷണമാണ്. ഇനി ഈ കുട്ടിക്ക് നല്ലൊരു മധുരം കൊടുക്കണം, ശരീരവുമായി ബന്ധപ്പെട്ടിട്ട് ഇവന് കൊടുക്കുന്ന ആദ്യത്തെ ഭക്ഷണം അതെന്താ കൊടുക്കേണ്ടത്? അതും ഏറ്റവും വലിയ ബറക്കത്തുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ബറക്കത്ത് അവിടെയാണ് മുറിമാകുന്നത്. ബീവി ഉമ്മു സുലൈം ബീബി റളിയല്ലാഹു അൻഹ പ്രസവിക്കുന്നു. മൂത്ത കുട്ടിയായ അനസ് തങ്ങളെ കയ്യിൽ കുട്ടിയെയും കൊടുക്കുന്നു, ഈത്തപ്പഴവും കൊടുക്കുന്നു.
ഹബീബായ തങ്ങള ഈത്തപ്പഴം വാങ്ങിയിട്ട് വായിൽ വെച്ച് ചവച്ചു കുട്ടിയെ മടിയിൽ വെച്ചിട്ട് കുട്ടിയുടെ വായിൽ ആ ഈത്തപ്പഴത്തിന്റെ ആ മധുരം വെച്ചു കൊടുക്കുന്നു. അബ്ദുള്ള എന്ന് പേരിടുന്നു. ബറക്കത്തിന് വേണ്ടി ദുആരക്കുന്നു. ആ അബ്ദുള്ള റളിയല്ലാഹു അൻഹു വളർന്നവരെ മക്കള് മുഴുവനും ഖുറാഅകളും ഹാഫിളുകളുമായി മാറിയെന്ന ചരിത്രം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്താണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളൊക്കെ ഒരു കുട്ടി ജനിച്ചാൽ നമ്മുടെ നാട്ടിൽ നല്ലൊരു സയ്യിദുണ്ട്, നല്ലൊരു ആലിമുണ്ട്, നല്ല ഒരു ദാക്കിറായ ഒരാളുണ്ട്. എല്ലാവർക്കും പറയുന്ന നല്ല അഭിപ്രായം എപ്പോഴും ഖുർആൻ, എപ്പോഴും സ്വലാത്ത്, വേറെ ദുന്യാവിന്റെ കലാമൊന്നുമില്ല. നമ്മൾക്കണക്ക് വെറുതെ പെര പെര പറഞ്ഞുകൊണ്ടിരിക്കൂല, ആവശ്യത്തിനേ സംസാരിക്കും. നല്ലൊരു മനുഷ്യനാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ വായിൽ എന്തെങ്കിലും ഈത്തപ്പഴം ഒക്കെ വെച്ചിട്ട് അദ്ദേഹം ചവച്ചിട്ട് അദ്ദേഹത്തിന്റെ വായിലെ തുപ്പുനീരിന്റെ മധുരം അത് നമ്മുടെ കുട്ടിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുക. അത് നമ്മുടെ കുട്ടിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുക. അതൊരു ബറക്കത്ത ടെക്നിക്ക്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോന്ന് അറിയില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഈ ചടങ്ങിന് പിന്നെ പുതിയാപ്പിളിന്റെ ഉപ്പാന്റെ ആളെ തന്നെ വരുന്നു. അങ്ങനെ നിങ്ങളുടെ നാട്ടിലുണ്ടോന്ന് അറിയില്ല. നിങ്ങളുടെ നാട്ടിൽ പുതിയാപ്പിളാന്ന് ഉപയോഗിക്കലുണ്ടോ? നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ പുതിയാപ്പിളൊക്കെ എന്താ പറയാ പുതിയാപ്പിളെ? ഞങ്ങളുടെ നാട്ടിൽ പുതിയാപ്പിളന്ന് ഭയങ്കര ബഹുമാന. നിങ്ങളുടെ നാട്ടിൽ കണക്കല്ല. ഞങ്ങളുടെ നാട്ടിൽ പുതിയാപ്പിളെന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹുമാന. പുതിയാപ്പിളിന്റെ ആറാ കവർ മരിച്ചാ പറയും പുതിയാപ്പിളിന്റെ കവറാന്ന് അറിയും. പട്ടാമ്പി ഉസ്താദിന്റെ നാട്ടില് അങ്ങ് നമ്മളിതേ സിസ്റ്റാണ് അല്ലേ? ഇതേ സിസ്റ്റം അല്ലേ? ആ കല്യാണം കഴിച്ചാൽ ഭർത്താവിന്റെ പുരക്കാണ് അല്ലേ? നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനല്ലേ? ഭർത്താവിന്റെ വീട്ടല്ലേ? ഞങ്ങളുടെ അടുത്ത് അങ്ങനല്ല. ഞങ്ങളുടെ അടുത്ത് കല്യാണം കഴിഞ്ഞാൽ ഇവന്റെ വീട്ടിൽ തപ്പി നോക്കണം ഇവനുണ്ടോന്ന്. ഉണ്ടാവൂല. ഓൻ ഭാര്യ വീട്ടിലുണ്ടാകുക, ഓൻ ആടെ അഡ്മിറ്റ് ആയിട്ടുണ്ടോ? ഭാര്യന്റെ വീട്ടിലുണ്ടാകുക. അല്ലാഹ്, അപ്പൊ ഏതായാലും ഞാൻ അങ്ങോട്ട് കൂടുതൽ പോകുന്നില്ല. അപ്പോ ഈ ചടങ്ങ് വല്ലാതെ കൂടും ചില സ്ഥലത്ത്. പുതിയാപ്പിളിന്റെ ആള് തൊട്ടു കൊടുക്കണം. പുതിയാപ്പിളിന്റെ ഒപ്പ ഏതുപ്പ? ഭാരത് ബീഡി വലിക്കുന്ന പുതിയാപ്പിളിന്റെ ഉപ്പ ഉണ്ടോ? അങ്ങനത്തെ പുയാപ്പിന്റെ ഉപ്പ തൊട്ട് കൊടുത്താൽ ഇടങ്ങേറും. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. പ്രായമുള്ള ആളുകളെല്ലാം വലിയെല്ലാം ഏകദേശം മതിയാക്കി പോയി. പ്രായമുള്ള ആളെല്ലാം വലിയ അധിക വീട്ടിലും പഴയ കാലത്ത് വീട് വലിക്കുന്ന ആളെല്ലാം ഇപ്പം വീട് വലിക്കലൊക്കെ നിർത്തി സിഗരറ്റ് എല്ലാം മതിയാക്കി. അള്ളാഹനെ പേടിച്ചിട്ടാണ് നിങ്ങൾക്ക് അഭിപ്രായം. എന്തായാലും രോഗം പേടിച്ചിട്ടാണ്, ക്യാൻസർ പേടിച്ചിട്ട് എല്ലാവരും മതിയാക്കി പോയി. അള്ളാഹു മതിയാക്കാത്തവർക്ക് എത്രയും പെട്ടെന്ന് മതിയാക്കാൻ തോഫീക്ക് കൊടുക്കട്ടെ. എന്നാൽ ചില കുട്ടികളുടെ ചെറുപ്പക്കാര്, ആ ചെറുപ്പക്കാര് ഞാൻ ഒരു ദിവസം വേളം കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേ ഡെക്കറേഷൻ ബൾബ് ചുവന്ന കത്തുന്നുണ്ടോ? അതുപോലെ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കത്തുന്നു. ഞാൻ വെച്ച് എന്തോ ഈ ക്ലബ്ബായിട്ട് അലങ്കരിച്ചതാണ്. ഞാൻ വണ്ടി പോകുമ്പോൾ ഡ്രൈവറോട് വന്ന് കുറച്ച് സ്പീഡ് കുറക്കുന്നു. നോക്കുമ്പോൾ കുറേ ചെറുപ്പക്കാർ പത്തു നൂപ്പാണ് കൂടി ബലിക്കലെന്നെ, ഒരേ ബലി. ഒരുത്തം ബലിക്കും മറ്റോ പെടുന്നുണ്ടാവും. അപ്പം ഇങ്ങനെ കത്തുന്ന് കിടന്ന് കത്തുന്ന് കിടന്ന് കണ്ടോ? ഒരു ക്ലബിന് ഒരു ഇതിട്ട് ബലിക്കലെന്നെ. ചെറിയ പിള്ളേർ ഇത്രയുള്ള ചെക്കൻ ഇത്രയുള്ള സിഗരറ്റ് വലിക്കുക, ഐ ടി സിംഗിങ്, മൾബോറോ, മണ്ണാങ്കട്ട എല്ലാം ബലിച്ചോ ബലിക്കണം. സുബ്ഹാന ജല്ല ജലാലു. തഴബൂസ്താ പറയുന്നുണ്ട്, അതും നബിക്കൊരു കുമ്പിടാൻ മടികാട്ടി, അതിനാലെ തന്നെ ബിലീസിനെ റബ്ബാട്ടി, റബ്ബിന്റെ ശാപം ഏറ്റ ശൈത്താനെന്ന് പേടിച്ചു മൂത്രമൊഴിച്ചുടോ പെട്ടെന്ന്. ശൈത്താന്റെ മൂത്രം വീണ സ്ഥാനത്താണ് ബീഡി പുകയില മുളച്ചതും എന്നാണ് വാല മുഹമ്മദ് സയ്യിദന മുഹമ്മദ്. ആര് സലാത്തിലില്ല വാല മുഹമ്മദ് സയ്യിദന മുഹമ്മദ്. പഴയകാല അലിമിങ്ങള്, ഞാനൊക്കെ എൻ്റെ നാട്ടിലൊക്കെ അടുത്തുള്ള ഉറൂസിലെ പണ്ട് ചെറുപ്പത്തിൽ വേദം പോകുമ്പോൾ ഖലല്ലാഹു അസ്ബജൽ എന്ന് പറയും. അപ്പോൾ എല്ലാവരും പറയും ജല്ല ജലാലു സുബ്ഹാന വതാല ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറയും. കുറേ ഇങ്ങനെ ഇടക്കിടക്ക് ഖാല റസൂലുള്ളാഹി എന്ന് പറയും. അപ്പോൾ എല്ലാവരും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പം എല്ലാവരും ശാസ്ത്രവും മൂത്രവും വേദം പറയാൻ തുടങ്ങി. അതുകൊണ്ട് എന്തായി? ആ ഒന്നും ആർക്കും അറിയില്ല. അതുകൊണ്ട് ഞാൻ ഇടക്ക് പറഞ്ഞു നോക്കി, ഇങ്ങനെ കിട്ടുന്നുണ്ടോ നോക്കാം. ഏതായാലും സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളെ ഉമ്മത്ത് പഠിക്കണോ? എന്തായി പറഞ്ഞത്? ആദൻ നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചു, കളിമണ്ണോണ്ടാ സൃഷ്ടിച്ചത്. അങ്ങനെ ആദൻ നബി അലൈഹി ഇസ്ലാമിനെ എല്ലാം പഠിപ്പിച്ച ചരിത്രമൊക്കെ നമുക്കറിയാലോ. ആദൻ നബിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി മലക്കുകളോട് പറഞ്ഞു, മലക്കുകളൊക്കെ സുജൂദ് ചെയ്തു. ഇല്ലാ ഇബിലീസ് അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ഇബിലീസ് ചെയ്തില്ല. ഓൻ ഭയങ്കര ധിക്കാരം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഖലഖ്തനി മിൻ നാരിൻ വഖലഖ്തഹു മിൻ തീൻ. പരിശുദ്ധ ഖുർആൻ പഠിച്ചോനെ, എന്നെ പഠിച്ചത് തീ കൊണ്ടാണ്, ആദമിനെ പഠിച്ചത് മണ്ണുകൊണ്ടാണ്. ആരോടെ പറയുന്നത്? രണ്ടാളെയും പഠിച്ച അള്ളഹാനോട് പറയേ. കണ്ടോ നിങ്ങൾ വിഡ്ഢിത്തം. എന്നെ പഠിച്ചത് തീ കൊണ്ടല്ലേ, ആദവിനെ പഠിച്ചത് മണ്ണുകൊണ്ടല്ലേ. അതുകൊണ്ട്
തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ആദമിന് സുജൂദയിൽ നമ്മുടെ സ്റ്റാൻഡേർഡിന് പിടിക്കൂല എന്നാ ഈ വിവരം കിട്ടുമ്പോൾ പറയുന്നത്. കാരണം എന്താ, തീ എപ്പോ കത്തിച്ചാലും ഇങ്ങോട്ടകത്ത് മേലോട്ടകത്ത്, നിങ്ങൾ അടുപ്പെല്ലാം കണ്ടില്ലേ, തീ കത്തിക്കും മേലോട്ടകത്ത്. മണ്ണ് എപ്പോ നിങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ ഇട്ടോക്ക് താഴോട്ടാ പോവാ. യുക്തിവാദം ഇബ്ലീസ് പറയാണ്, മണ്ണ് താഴ്ചയെ അറിയിക്കുന്നു, തീ ഉയർച്ചയെ അറിയിക്കുന്നു. അതുകൊണ്ട് ഞാൻ സുജൂദയൂല എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് വീമ്പ് പറഞ്ഞപ്പോ പോടാന്ന് പറഞ്ഞ അള്ളാഹു താല ശപിച്ചിട്ട് ആട്ടിയതാണ്. അപ്പൊ പോകുമ്പോ പേടിച്ച് മൂത്രയിക്കാന്ന് പറഞ്ഞില്ലേ, അത് അവിടുന്ന് തുടങ്ങിയതാ. ഓ മൂത്രയിച്ചോണ്ടാ ഓടിയത്, ഇവന്റെ മൂത്രക്കോയലിന്റെ അടുത്ത് മൂത്രക്കോയലിന്ന് വേണിച്ച ഈ മൂത്രം വീണ സ്ഥലത്തു നിന്നാണ് ഈ ഐ ടി സിക്കിങ് മൾബോറോ ഈ ഫിൽറ്റർ സിഗരറ്റ് വീടിയല്ലേ ഇതിന്റെ ഉള്ളിലുള്ള കിണാപ്പ് ഉണ്ടായത്. ഇത് പറഞ്ഞിട്ട് മൂപ്പര് പറയാ, ഇബിലീസ് മൂത്രമൊഴിച്ചവൻ തള്ളുന്നു, നീ നിന്റെ ചുണ്ടിൽ വെച്ചതും വലിക്കുന്നു. ഇബിലീസ് മൂത്രക്കൊല്ല അങ്ങോട്ട് വിട്ടതാ. നമ്മൾ ചില റമദാൻ മാസം നോമ്പ് മുറിച്ചപ്പാട് വരും കാലിന്റെ മുകളിൽ കാലം വെച്ചിട്ട് എന്തൊരു ടേസ്റ്റ് ഇബിലീസിന്, എന്തൊരു കൗതുകം ഇത് കണ്ട്, അംലാക്കിന് എന്തൊരു ദുഃഖമാണിത് കൊണ്ട്. ഇബിലീസിന്റെ കൗതുകം ഇല്ലാണ്ടിക്കോ, എന്റെ മൂത്രമല്ലേ കുടിക്കുന്നു. മലക്കൾക്ക് ബേജാറില്ലാണ്ടിക്കോ, അവർക്കറിയില്ല ഇബിലീസിന്റെ മൂത്രമാണ് എന്ന്. അള്ളാഹു നല്ലത് ശീലിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നല്ല ആളുകൾ തൊട്ടുകൊടുക്കണം, നല്ല ആളുകൾ മധുരം കൊടുക്കണം, നല്ല ആളുകളുടെ ബറക്കത്തുള്ള ഉപ്പുനീര് കുട്ടിന്റെ വായിലേക്ക് എത്തണം. ഇനി ഞാൻ ഒന്നുകൂടി കൂട്ടത്തിൽ പറയാം, നമ്മളിങ്ങനെ ഈ വേദം കെട്ടിട്ട് പോയി നോക്കുമ്പോ പ്രായള് ഉപ്പാപ്പ വീട് കളിക്കുന്നു, പ്രായള് ഉപ്പാപ്പ വീട് കളിക്കും. ഓർ പണ്ടേ വെളിച്ച് വന്നതാ, നിങ്ങൾ അവിടെ പോയിട്ട് ആ ഇങ്ങനെ ഇബിലീസിന്റെ പിന്നെ മൂത്രം കുടിക്കുന്നു പറഞ്ഞക്കണ്ട, അതൊരു അദബ് കേടാ, അതൊരു സൂല്ലതബാ. അത് ഈ വീട് വിളിക്കുന്നതിനേക്കാളും വലിയ മുസീബത്താ, അത് വേണ്ട. അവര് മെല്ലെ പ്രായമുള്ളവരല്ലേ, അവര് മെല്ലെ മെല്ലെ അത് നിർത്തിക്കോളൂ. ഒറ്റയടിക്കത്തെ ചിലപ്പോൾ ക്ഷീണം പിടിക്കും, അതങ്ങനെ നിർത്തിക്കോട്ടെ. അവര് ചിലപ്പോൾ പ്രായമുള്ള ഉസ്താദുമാരുണ്ടാവും, അവർ ചിലപ്പം വീടിയിരിക്കും. എന്നെല്ലാം പണ്ട് മനസ്സിൽ പഠിപ്പിച്ച ഉസ്താദമാർ നമുക്ക് നമ്മൾ പോയിട്ട് സിഗരറ്റ് വാങ്ങിയിട്ട് വേണമെന്നറിയും. ഇപ്പൊ ഞാൻ പഠിച്ചു നോക്കുമ്പോൾ അത് തെറ്റാണ്. അതുകൊണ്ട് ഇപ്പൊ പണ്ട് നിങ്ങൾ പണ്ട് നമ്മൾ സിഗരറ്റ് വാങ്ങാൻ അവ പറയണ്ടല്ലേ, അവർ അദബിനെതിരാ. അവരങ്ങനെ വെളിച്ചു ശീലിച്ചു പോയി, അന്നത്തെ കാലത്ത് അതൊക്കെ ഉണ്ടായിരുന്നു, അതങ്ങനെ വെളിച്ചു പോയി. ഇപ്പോഴത്തെ അതൊക്കെ കുറച്ച് കുറച്ച് വരുന്നുണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. ഞാൻ പറഞ്ഞു, നമ്മുടെ ചെറുപ്പക്കാര് മക്കള് ഇതൊക്കെ മാറി നിൽക്കണം. പഴയ കാലത്ത് അവരത് വെളിച്ചാൽ അത് അവിടെ നിൽക്കുമായിരുന്നു, ഇന്ന് അവിടെ നിൽക്കൂല. അതാ ഏറ്റവും വലിയ മുസീബത്ത്. ഇന്നത് തുടങ്ങിയാൽ പോയി 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 പോയി, ബ്രൗൺ ഷുഗറും കഴിഞ്ഞ് അങ്ങ് പോവുകയാണ്. എവിടെയും നിലത്ത് നിൽക്കാത്ത ലോകമാണ്. ഏതായാലും ഈ മധുരം കുട്ടികൾക്ക് ബറക്കത്തുള്ളത് തൊട്ടുകൊടുക്ക, മധുരം കൊടുക്കണം. പിന്നെയോ ഈ കുട്ടിക്ക് നല്ലൊരു പേര് കൊടുക്കണം. ഏഴാമത്തെ ദിവസം നല്ലൊരു പേര് കൊടുക്കുക. ഏഴാമത്തെ ദിവസം നല്ലൊരു പേര് കൊടുത്തിട്ട് ഈ കുട്ടിക്ക് മുടി കളഞ്ഞിട്ട് അക്കീക്കാർക്ക് അതൊക്കെ ഇവിടെ നിൽക്കട്ടെ, നല്ലൊരു പേര് കൊടുക്കുക. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നല്ല പേര് കൊടുക്കണോന്ന്. നല്ല പേര് കൊടുക്കണം. അതിനെന്താ ഏറ്റവും നല്ല പേര്? അള്ളാഹുവിലേക്ക് അബദ് ചേർത്തിട്ട് അബ്ദുല്ലാ നല്ല പേരാ. ഇങ്ങളെ നാട്ടിൽ അബ്ദുള്ള എന്ന് പേര്, നമ്മളെ നാട്ടിൽ ഇപ്പൊ അബ്ദുള്ളനെ കാണാൻ കഴിയൂല. ഉപ്പാരെ പേര് വെച്ചാൽ അബ്ദുള്ള കാണൂ. നമ്മളെ നാട്ടിൽ ഇപ്പൊ ഒരു ചെറുപ്പക്കാരനോട് ഈ പേര് വെച്ചാൽ അബ്ദുള്ള എന്ന് കാണൂല. പിന്നെ അബ്ദുള്ള കേൾക്കണം, അവന്റെ ഉപ്പാരെ പേര് വയ്ക്കണം, എന്നാലേ അബ്ദുള്ള. അപ്പൊ അബ്ദുള്ള ഫുൾ മരിച്ചുപോയി, ഇനിയിപ്പോ അബ്ദുള്ള ഇല്ല. അല്ലാ, അതെന്താ മനസ്സിലായി നിങ്ങക്ക്? പേരെല്ലാം പുതിയത് വന്നു. നമ്മളെ നാട്ടില് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളെല്ലാം ഉണ്ടാവും, ഇവിടെ എല്ലാം ഉണ്ടാവും. നാട്ടിലെ സൗഹാർദ്ദവും സാഹോദര്യവും അള്ളാഹു നിലനിർത്തി തരട്ടെ, അള്ളാഹു റഹ്മത്താക്കി തരട്ടെ. രാജ്യത്ത് പ്രതിഷേധവും പ്രകടനങ്ങളും കുഴപ്പങ്ങളൊക്കെ നടക്കുകയാണ്, രാജ്യത്ത് പ്രതിഷേധം നടക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ഹിന്ദുക്കൾക്ക് നമ്മളോട് ദേഷ്യമാണ്? അങ്ങനെ ചിന്തിച്ചവർ തെറ്റി. ഹിന്ദുക്കൾക്ക് നമ്മളോട് നല്ല സ്നേഹമാണ്, നമുക്ക് അവരോട് സ്നേഹമാണ്. കാരണം നമ്മൾ അയൽവാസികളല്ലേ അവർ, നമ്മുടെ നാട്ടുകാരല്ലേ അവർ. രാജ്യത്തെ പ്രധാനമന്ത്രി പറഞ്ഞു, ആളുകളെ ഡ്രസ് നോക്കിയിട്ട് മനസ്സിലാക്കും ഈ പ്രതിഷേധക്കാരാരാണ്, പ്രതിഷേധക്കാരുടെ വസ്ത്രം നോക്കിയിട്ട് ആളെ തിരിച്ചറിയാമെന്ന് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി പറഞ്ഞപ്പോ, പ്രതിഷേധക്കാർക്കെതിരെ ലാത്തിയും തോക്കുമായി വന്ന പോലീസുകാരോട് കുപ്പായം അഴിച്ചിട്ട് അതിന്റെ ഉള്ളിലുള്ള പൂനൂല് കാണിച്ചു കൊടുത്തു ഈ നാട്ടിലെ ഹൈന്ദവ സുഹൃത്ത്. കണ്ടോ നിങ്ങള്, ഈ രാജ്യത്തിന്റെ മതേതരത്വം തകർക്കാൻ കഴിയില്ല, ഈ രാജ്യത്തിന്റെ മതമൈത്രി തകർക്കാൻ കഴിയില്ല. അഖണ്ഡ ഭാരതത്തിന് കത്തിവെക്കാൻ ഒരു ഭരണാധികാരിക്കും ഒരാൾക്കും ഇവിടെ കഴിയൂല. ഈ രാജ്യത്തെ നല്ല ജനങ്ങളുള്ള കാലത്തോളം അള്ളാഹു സൗഹാർദ്ദം നിലനിർത്തി തരട്ടെ. ഞാൻ പറയുന്നത്, നമ്മളെ നാട്ടിൽ പഴയ കാലത്ത് ഹിന്ദുക്കളൊക്കെ ചെറിയ അണു കുണു എന്നെല്ലാം പറഞ്ഞ് കുട്ടി ആട്ടിന് പോത്തിന് പശുവിനെല്ലാം പേരിടും.
അല്ലേ, കിണി കിണി എന്നല്ലാന്ന് പൂച്ചക്ക് പേരുണ്ടാകുക. നമ്മളെ പിള്ളേരെ പേരെന്താ ഇപ്പം? അന്നെ അനു കുനു കിണു, രണ്ട് അക്ഷരം ഉണ്ടാവുള്ളൂ പിള്ളേർക്ക് പേര്. ചില കുട്ടികളെ പേര് കേട്ടാൽ മനസ്സിലാവും, ഒരു കമ്പനിയിൽ നിന്ന് ഇറങ്ങി അഷാക്ക് ഇഷാക്ക് ഉഷാക്ക് മൂന്ന് പിള്ളേർ, ഒരൊറ്റ ഉപ്പാന്റെ മക്കാന്ന് മനസ്സിലായാൽ മതി, ഇതിന്റെ അർത്ഥമൊന്നും അറിയണമെന്നില്ല. ഫാത്തിമ ഇട്ടിട്ട മക്കളെ പേര് ഫാത്തിമ അക്ര, ഫാത്തിമ ക്രി, ഫാത്തിമ ക്രു. ഫാത്തിമ മദ്രസയിൽ ഉസ്താനെ പൊട്ടിക്കാൻ വേണ്ടി ഇട്ടതാ, ഈ പേര് ഉപയോഗത്തിലില്ല. കണ്ടോ, ഫാത്തിമ എന്ന് പറഞ്ഞത് ഒരു പേരിട്ടിട്ട് നമ്മളെ പേരെല്ലാം വെള്ളത്തിലാക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നക്കും തുദഉന യൗമൽ ഖിയാമത്തി ബിഅസ്മാഇക്കും വബിഅസ്മാഇ ആബായിക്കും ഫഅഹ്സിനൂ അസ്മാഅക്കും. നിങ്ങളെ നിങ്ങളുടെ ബാപ്പമാരുടെയും പേര് കൂട്ടിയിട്ടാണ് ഖിയാമത്ത് നാളിൽ വിളിക്കുക. അതുകൊണ്ട് ജനങ്ങളെ നിങ്ങളെ പേരൊന്ന് നന്നാക്കണേ. എന്റെ പേര് ഹംസ, എന്റെ ബാപ്പ അബ്ദുൽ ഖാദർ, ഹംസ അബ്ദുൽ ഖാദർ. എന്റെ ബാപ്പ മരണപ്പെട്ടു പോയി, അള്ളാഹു ഖബർ പ്രകാശിപ്പിക്കട്ടെ. എന്റെ പങ്ങളെ ഭർത്താവ് കൊണ്ടൊരു ഉച്ചിലക്കാരനായിരുന്നു അദ്ദേഹവും. വർഷങ്ങൾ ഒരു നാലഞ്ച് വർഷം മുമ്പ് അദ്ദേഹം ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയി. അള്ളാഹു ചെറുപ്പക്കാരനായ നമ്മുടെ സജീവ പ്രവർത്തകൻ, നല്ല ദീനിയുമാണ്. അള്ളാഹു അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്ത് കൊടുക്കട്ടെ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ, അള്ളാഹു എല്ലാ സന്തോഷങ്ങളും നൽകട്ടെ. അദ്ദേഹത്തിന്റെ ബാപ്പയും മരിച്ചു, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഇന്നലെ സുബഹിക്ക് തൊട്ട് മുമ്പ് എൻ്റെ ഉമ്മൻ്റെ ഏട്ടത്തി, എൻ്റെ മൂത്തമ്മ ഇന്നലെ മരണപ്പെട്ടു സുബഹിക്ക്. അള്ളാഹു ഉമ്മത്തമ്മൻ്റെ ഖബർ പ്രകാശിപ്പിച്ചു കൊടുക്കട്ടെ. അവർക്ക് വേറെ ഭർത്താവും മക്കളൊന്നുമില്ല, നമ്മൾ തന്നെ മക്കൾ. അള്ളാഹു റഹ്മത്ത് ചെയ്ത് കൊടുക്കട്ടെ, അള്ളാഹു സന്തോഷം ചെയ്ത് കൊടുക്കട്ടെ. നമ്മളെ ബാപ്പന്റെ പേര് കൂട്ടിയിട്ടാണ് വിളിക്കുക. അതുകൊണ്ട് നല്ല പേര് വിളിക്കണേ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നല്ല പേര് വിളിക്കണേ. നമ്മുടെ മക്കൾക്ക് നല്ല പേര് വിളിക്കണം, മഹാന്മാരിലേക്ക് ചേർത്ത് പേര് വിളിക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദാ കാന യൗമൽ ഖിയാമ നാദാ മുനാദിൻ അലാ ലിയഖും മൻ ഇസ്മുഹു മുഹമ്മദ് ഫല്യദ്ഖുലിൽ ജന്നത കറാമത്തൻ ലിനബീഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാമത്ത് നാളാകുമ്പോൾ വിളിച്ചു പറയും ഒരാൾ, മുഹമ്മദ് എന്ന് പേരുള്ള ആളുകളൊക്കെ എഴുന്നേറ്റോ, റസൂലുള്ളാഹിനെ ആദരിച്ച് ബഹുമാനിച്ച് മുഹമ്മദ് എന്ന് പേരിട്ടയാൾ റസൂലുള്ളാഹിന്റെ ബഹുമാനം കൊണ്ട് സ്വർഗത്തിലേക്ക് നടന്നോ, അങ്ങനെ മലക്കുകൾ പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്പൊ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഒരു കുട്ടിക്ക് മുഹമ്മദ് എന്നിട്ടാ പിന്നെ അടുത്ത കുട്ടിക്ക് മുഹമ്മദ് എന്നിട്ടാ പിന്നെ പാസ്പോർട്ട് കിട്ടോ ഉസ്താദേ? ഉപ്പാന്റെ പേര് മുഹമ്മദാണെങ്കിൽ പിന്നെ മകനും കൂടെ മുഹമ്മദ് ഇട്ട മുഹമ്മദ് പിന്നെ മുഹമ്മദ് നല്ല ആകെ അടങ്ങാറാവൂലേ? മുഹമ്മദിന്റെ മകൻ മുഹമ്മദ് ഇപ്പൊ പാസ്പോർട്ടിന് പ്രശ്നമാവൂലേ? ആയിക്കോട്ടെ, പിന്നെ അബൂബക്കർ എന്നുണ്ടാലോ, അത് അപ്പുറത്തെ പേർക്കുണ്ട്. ആയിക്കോട്ടെ, അപ്പുറത്തെ പേർക്കുണ്ട്. എനിക്കെന്താ ഉമ്മർ എന്നിട്ടോ, അത് തൊണ്ടൻ അപ്പുറത്തെ പേർക്കേത്തെ കണ്ടോ. പിന്നെയും പേര് നമ്മളെ കൊസറൻ. ഈ പേരിന് ഒരു വലിയ പ്രശ്നമായിട്ട് വരികയാണ്. ഞാൻ തമാശക്ക് പറയല്ല, ഇപ്പോ നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ചെറുപ്പക്കാർ ശരിക്കും ആലോചിക്കാൻ പറയാ. പെൺകുട്ടികൾ വളരെ നന്നായിട്ട് ആലോചിക്കാൻ, പ്രസവി ഗർഭിണിയാകുമ്പോഴേ ഷെയ്ഖിനെ വിളിക്കും. ആരാ ഷെയ്ഖ്? ഗൂഗിൾ ഷെയ്ഖ്. ഗൂഗിൾ ഷെയ്ഖിൽ തെരഞ്ഞു നോക്കിയിട്ട് മൂപ്പരോട് ചോദിക്കും പേര്. ഇപ്പൊ മൂപ്പര് ഇംഗ്ലീഷിലാ പേര് പറഞ്ഞു കൊടുക്കാം. ഈ ഇംഗ്ലീഷിലുള്ള പേര് എഴുതിയിട്ട് അഞ്ചാറ് പേരെഴുതിയിട്ട് ഉസ്താദിന്റെ അടുത്ത് കൊടുത്തേക്കും. ഉസ്താദ് മർക്കസ് എന്നിറങ്ങിയ ആളാണ്, സയ്യിദ് മദനി കോളേജിൽ നിന്ന് തങ്ങൾപ്പാപ്പുള്ള സമയത്ത് ഇറങ്ങിയതാണ്, അല്ലെങ്കിൽ വലിയ വലിയ സയ്യിദ് എന്നിറങ്ങിയതാണ്, വലിയ റാങ്കോടെ പാസ്സായിട്ട് നമ്മളെ നാട്ടിൽ ദർസ് നടത്താൻ വേണ്ടി വന്നാളാണ്. നമ്മളെ നാട്ടിൽ ദർസ് നടത്താൻ വേണ്ടി അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ പറയാൻ, നല്ല ഹാഫിയത്ത് കൊടുക്കണേ അള്ളാഹ്. നല്ല ദർസ് വേണം, അള്ളാഹു അതിനെ തൗഫീഖാക്കി തരട്ടെ. നല്ല മുദരിസായിട്ട് വന്നതല്ല, നല്ല ഉസ്താദാ, നല്ല നല്ല കഴിവുള്ള ആളാ. അങ്ങനെ പെണ്ണുങ്ങൾ പേരെഴുതി അഞ്ചാറ് പേരെഴുതിയിട്ട് കൊടുത്തയച്ച് നോക്കുമ്പോൾ മൂപ്പര് മൻഹലും മുഞ്ചിതെല്ലാം കത്തം തീർത്ത് നോക്കി, ഇതുണ്ടോ കാണുന്നു? ഈ ലഫ്ള അതിലില്ല. അപ്പോ ഉമ്മ പറഞ്ഞു, ഈ പേരിന്റെ അർത്ഥം അറിയില്ല, അല്ലെ ഈ ഉസ്താദ് പറഞ്ഞു, ഈ പേരിന്റെ അർത്ഥം എനിക്കറിയില്ല. ഇത് കേട്ടപ്പോ പെണ്ണുങ്ങൾ ഈ കള്ളാസ് ചുറ്റി ഒരു കയറാം അലാഖിന്റെ മൊയിലാറ്. ഒരു പേരിന്റെ അർത്ഥം ചോദിച്ച് കിട്ടുന്നില്ല. പിന്നെ ഇയാളിൽ എന്തെന്ന് ഈ പുള്ളറെ പഠിപ്പിക്കുന്നതെന്ന് കേട്ടോ. എല്ലാ പരീക്ഷയിലും റാങ്ക് വാങ്ങി വന്ന മൊയിലാരി പെണ്ണുങ്ങൾ ആദ്യത്തെ പരീക്ഷക്ക് ഫൈലായി പോയി. അല്ലാ, ഞാൻ പറയുന്നത് അങ്ങനെ നമ്മൾ ബുദ്ധിമുട്ടിക്കരുത്. നല്ലവരുടെ പേര് നല്ലതിലേക്ക് ചേർത്തിയിടണം. ആയിഷത്തും ഹഫ്സത്തും വസൂദാ സഫിയത്തും മൈമൂനത്തും വറംലാ ഹിന്ദും വസൈനബും കദാ ജുബൈരിയ للمؤمنين امهاتهم مرضيا. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഭാര്യമാരുടെ പേരുണ്ട്, റളിയല്ലാഹു അൻഹുന്ന അജ്മഈൻ. മക്കളുടെ പേരുണ്ട്, സ്വഹാബിയത്തായ നല്ല വനിതകളുടെ പേരുണ്ട്, സലഫു സ്വാലിഹീങ്ങൾ നല്ല ഉമ്മമാരുടെ പേരുണ്ട്.
ആ പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ഉസ്താദുമാരോട്. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾക്ക് നല്ല പേര് കൊടുക്കണം. ആ മക്കൾക്ക് നല്ല സന്തോഷമുള്ള പേര് കൊടുത്തിട്ട് സന്തോഷമുള്ള പേര് വിളിക്കണം. നമ്മൾ പേരൊന്നും കൊടുക്കും, വിളിക്കൽ വേറെ വേറെ. എന്തിട്ടാലും നമുക്ക് വിളിക്കുന്ന ചില പേരുകളുണ്ട്. അള്ളാഹു നമ്മളെ മക്കളെ ഉമ്മാനെ എല്ലാവരും നന്നാക്കി തരട്ടെ. അത് എന്ത് പേരാ വിളിക്കുക? നിങ്ങളെ നാട്ടൊക്കെ വിളിക്കലുണ്ടോ എന്ന് അറിയില്ല. പന്നി നാട്ടിൽ വിളിക്കുമോ? നിങ്ങളെ നാട്ടിൽ എന്താ പറയാ സാധനത്തിന്? ഉമ്മല്ല വിളിക്കൽ അങ്ങനല്ലേ? അള്ളാ തൊട്ട ഏഴ് പ്രാവശ്യം കേറണമെന്നല്ല, അതിനേക്കാളും മുകളിലായി വേറെ നയസില്ല. അത്ര കടുപ്പുള്ള ജീവിന്റെ പേര് കൂട്ടിയിട്ടാണ് പിള്ളേരെ വിളിക്കുക. നിങ്ങളെ നാട്ടിൽ വിളിക്കൽ ഇല്ലെങ്കിൽ ഇനി വിളിക്കാൻ തുടങ്ങണ്ട, ഉണ്ടെങ്കിൽ വിളി മതിയാക്കണം. അള്ളാഹു നന്നാക്കി തരട്ടെ. എപ്പോഴാ വിളിക്കുക? കുറ്റക്കട കളിക്കുമ്പോ വിളിക്കുക. പക്ഷെ എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ ശാപം പോലത്തെ ഒരു സാധനം ഇത്, അതിനേക്കാളും കടുപ്പുള്ള വേർന്നുണ്ട്. ഇബിലീസിന്റെ കളി കണ്ട ആരാ ഇബിലീസ്? ആദം നബിക്ക് സുജൂദ് ചെയ്യാണ്ട് പണ്ടേ അല്ലാ ശപിച്ചിട്ട് വിട്ട ഇബിലീസ് ലാനത്തുല്ലാഹി അലൈഹി, അതിനേക്കാളും മോശമായൊരു സൃഷ്ടിയില്ല. ആ ഇബിലീസിന്റെ പേര് നമ്മളെ കുട്ടിക്കിട്ട് വിളിക്കാണ്, ഇങ്ങോട്ട് ബാ ശൈത്താനെ, ഉമ്മ വിളിക്കാണ് മുഹമ്മദ് എന്ന കുഞ്ഞിന്റെ പേര് കണ്ടോ? മലക്കുകൾ വരെ കുട്ടിയുടെ പേരിനെ ബഹുമാനിക്കുമ്പോ, നിസ്സാരമായ കുരുത്തക്കേട് കുട്ടി കളിക്കുമ്പോ, ചെറിയ പൈതങ്ങളെ വരെ, രണ്ടു വയസ്സ് ഒരു വയസ്സുള്ള കുട്ടിന്റെ വികൃതി കളിക്കുമ്പോ, അവനൊരു ഗ്ലാസ് ഇട്ട് പൊട്ടിച്ചാൽ, അവനെന്തെങ്കിലും ഒരു ഒരു മോശമായ ഒരു പണി എടുത്തു വെച്ചാൽ, ഉടനെ ഉമ്മാന്റെ വായിൽ നിന്ന് ചീത്ത വാക്ക് വീണുപോയി. നിങ്ങളെ മക്കൾ എവിടുന്ന് നന്നാകാനാ? നമ്മൾ വളരെ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. നമ്മുടെ കുട്ടികൾ നന്നാകാൻ നല്ല വാക്കുപയോഗിക്കണേ, നല്ല പേര് തന്നെ വിളിക്കണേ, നല്ല പേര് നന്നായിട്ട് വിളിച്ച് ശീലിക്കണം. അബൂബക്കർ എന്ന് പേരിട്ടാൽ നമ്മൾ ഔക്കർ എന്ന് ഒരൊറ്റ ഓട്ടക്കല. അബ്ദുറഹ്മാൻ എത്ര നല്ല പേര്! അബ്ദുറഹ്മാൻ ഉബ്നു ഔഫ് എന്ന് കേട്ടാ ഇപ്പോ ഒരു പുതിയ ഒരാളെ കണക്കില്ലേ? അബ്ദുറഹ്മാൻ 1400 കൊല്ലം മുമ്പേത്തെ പേരാണ് അബ്ദുറഹ്മാൻ. എന്താ ഒരു പേരിന് ഒരൊറ്റ ഓടക്കല? അന്തുർമാൻ. നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടോന്ന് അറിയില്ല. അബ്ദുൽ ഖാദിർ എത്ര നല്ല പേരാണത്, പക്ഷെ ഒരൊറ്റ അന്തുക്ക. പേര് ഒരൊറ്റ ഓടക്കലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേരിനോട് ആൾക്കൊരു വെറുപ്പ്, കുട്ടിക്കൊരു വെറുപ്പ്. ഏടുന്ന ഈ ഉപ്പ ഈ പേരിട്ടിന് അന്തുക്കാന്ന്. എത്ര നല്ല പേരാണിത്! ഫാത്തിമ നിത്യനൂതനമാണ് ആ പേര്. ആയിഷ നിത്യനൂതനമാണ് ആ പേര്. എപ്പോഴും നല്ല സ്റ്റൈലുള്ള പേരാ ഫാത്തിമ. പാത്തു ഒരൊറ്റ ഉടക്കൽ, അപ്പുറം പോയി ഇപ്പുറം പോയി. ഇങ്ങനെ പേരാക്കുന്നോണ്ട് നമ്മൾ അറബികൾ വിളിക്കണ പോലെ വിളിക്കണം. അബ്ദുൽ സത്താർ, മുഹമ്മദ്, ഹംസ, അങ്ങനെയായിട്ട് വിളിച്ച് ശീലിച്ചാലുണ്ടല്ലോ. എല്ലാ പേരും സൂപ്പർ പേരാ. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. നമ്മുടെ മക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കണം, നമ്മുടെ മക്കൾക്ക് അദബ് പഠിപ്പിക്കണം, നമ്മുടെ മക്കൾക്ക് ഈമാന് വർദ്ധിക്കാനുള്ള പണികൾ നടത്തണം, നമ്മുടെ മക്കളെ സ്നേഹത്തോടെ വളർത്താൻ കഴിയണം, എപ്പോഴും ആ മക്കൾക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അമാനത്തല്ലേ ഈ മക്കള്. ആ മക്കൾക്ക് എപ്പോഴും ഖൈറിന്റെ വഴികളിൽ ഉപ്പയും ഉമ്മയും പ്രചോദനമാകണം. ചെറിയ മക്കൾക്ക് നല്ല നല്ലത് പറഞ്ഞു കൊടുക്കണം. ഏറ്റവും ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു കൊടുക്കണം, തങ്ങളെ പേര് പറഞ്ഞു കൊടുക്കണം. ഉമ്മാന്റെ പേര്, ബാപ്പന്റെ പേര്, തങ്ങളെ നാട് മക്ക, തങ്ങളെ നാട് മദീന, അതങ്ങനെ പറഞ്ഞു കൊടുക്കുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുക. തങ്ങളെ മദ്ഹ് കേട്ടിട്ട് വളരട്ടെ. തങ്ങളെ കേട്ടിട്ട് അവർ കരയുകയാണോ? റസൂലുള്ളാഹിന്റെ മദ്ഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാ നൂരി മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ. തങ്ങളെ പേരുള്ള പറഞ്ഞു കൊടുക്കുക. ഉപ്പുപ്പ പാടിയാലും റസൂലുള്ളാഹിന്റെ പേര് മുഹമ്മദ് എന്നതിൽ കാണുന്ന, ഉമ്മുമ്മ പാട്ട് പാടിയാലും. ഞാൻ പറയട്ടെ, ഏത് പാടാൻ അറിയാത്ത പെണ്ണും പാട്ട് പാടുന്ന സമയപ്പ സംഗീത സ്കൂളിൽ പോയിട്ടില്ല, ഒരു പാട്ട് പഠിച്ചിട്ടില്ല, പക്ഷെ എന്നാലും പാട്ട് പാടും. എപ്പന്നറിയോ? കുഞ്ഞി കരയുമ്പോ. കുഞ്ഞി കരയുമ്പോ പാടാണ്ട് വേറെ വയ്യില്ല, പാടലെന്നെ എന്തെങ്കിലും ഒന്ന് പാടിപ്പോ. അപ്പാടുന്ന പാട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹാക്കുക. തങ്ങളെ കേട്ടിട്ട് കുട്ടി കരയട്ടെ, കുട്ടിയുടെ കരച്ചിൽ നിൽക്കട്ടെ. തങ്ങളെ കേട്ടിട്ട് കുട്ടി ഉറങ്ങട്ടെ. മുത്തായ തങ്ങളെ കേട്ടിട്ട് കുട്ടി ഉണരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് കേൾപ്പിക്കുക. തങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ മദ്ഹ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ വളരുന്ന മക്കള് നല്ല അദബുള്ള മക്കളാകും. അങ്ങനെ റസൂലുള്ളാഹിനെ കേട്ടിട്ട് വളരുന്ന മക്കള്
നല്ല നിന്റെ കൽബിന് സന്തോഷം ഉണ്ടാകുന്ന മക്കളാക്കും. ആ കൂട്ടത്തിൽ നമ്മളെ മക്കളെ അല്ലാഹ് വളർത്തി തരട്ടെ. സഹോദരങ്ങളെ, എല്ലാ മക്കൾക്കും തുല്യമായ സ്നേഹം കൊടുക്കുക, കൊടുത്തതേ കിട്ടുള്ളൂ. ചില കുട്ടികൾ പിഴച്ചു പോകാൻ കാരണം, അനുസരണയില്ലാതായി പോകാനുള്ള കാരണം എന്നറിയോ? വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഗൗരവമുള്ള ഇടപെടലുകൾ. ചില ആളുകൾ കുട്ടികളെ വെറുതെ അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുണ്ട് ചില ഉപ്പമാർ. ഇവരെ വിചാരം തന്നെയാണ് എന്റെ കുട്ടിക്ക് എന്നെ ഭയങ്കര പേടിയായിരിക്കുന്നു, കുറച്ച് കാലം കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുന്നതിന് വകുപ്പുണ്ടാവില്ല. അതുകൊണ്ട് അടിക്കരുത് കുട്ടികളെ, ചെറിയ മക്കളെ അടിക്കണത് പ്രായം പറഞ്ഞിട്ടുണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴത് ഏഴു വയസ്സായ നിസ്കരിക്കാൻ കൽപ്പിക്കണമെന്ന്, അടിക്കണമെന്നല്ല. പത്ത് വയസ്സായ നിസ്കരിച്ചില്ലെങ്കിൽ ഓന് മനസ്സിലാകുന്ന നിലക്ക് ചെറിയൊരു അടി കൊടുക്കണമെന്നാ. നമ്മൾ രണ്ടു വയസ്സുള്ള കുഞ്ഞിനെ അടിക്കുന്നു, സുബ്ഹാന ജല്ല ജലാലു. നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കണം ഏഴു വയസ്സായാലും, പറയണം. പത്ത് വയസ്സായ നിസ്കരിച്ചിട്ട് അടിക്കാൻ നടത്തുന്ന അതിന്റെ മേലുള്ള കുട്ടികളെ അടിക്കാൻ പാടില്ല, അടിക്കരുത്. കുട്ടികൾ അടിച്ചിട്ട് ശീലിപ്പിക്കാൻ പാടില്ല, അവർക്ക് അടിന്റെ ബഹുമാനം അങ്ങ് പോകും. ഇതെപ്പോഴും കിട്ടുന്ന തന്നെ നിറഞ്ഞത്, ഇത് നമ്മളിവർക്ക് എപ്പോഴും പണ്ട് പിന്നെ അറബി പറഞ്ഞെന്ന് പറഞ്ഞ പോലെ, അറബി അമേരിക്കക്കാരനും ഗൾഫുകാരനും വേറെ ഏതോ റഷ്യക്കാരനും ആരും ഇങ്ങനെ പോയാലും കപ്പലിൽ, അങ്ങനെ പോകുമ്പോൾ കപ്പൽ മുങ്ങിപ്പോവുകയാണ്. ഒരു കഥ കേട്ടോ, അതിൻ്റെ ഇടയിൽ ഓർമ്മ ഒന്നുകൊണ്ട് പറയുക, നിങ്ങളെ ഉറക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ കപ്പലിങ്ങനെ പോകുമ്പോൾ എന്തായാലും കുറച്ച് സാധനങ്ങൾ നിരത്തി പുറത്തെടുത്തിടാണ്ട് വയ്യില്ല. അപ്പോൾ അമേരിക്കക്കാരൻ എന്ത് ചെയ്തു, കുറേ ഡോളറും കട്ടലുണ്ടായിരുന്നു, അയാൾ എടുത്തിട്ട് അത് വെള്ളത്തിലിട്ട് കനം കുറക്കാൻ. അപ്പോൾ മറ്റയാൾ ചെയ്യും, നിങ്ങളെ പൈസ എല്ലാം പോയില്ല, ആയി നമ്മളെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് തന്നാർ അമേരിക്കക്കാരൻ. ചൈനക്കാരൻ നേരത്തെ പറഞ്ഞു, ജനക്കാരൻ നമ്മൾ കൂട്ടാ കഥയല്ലേ. ചൈനക്കാരൻ്റെ അടുത്ത് കുറേ സാധനങ്ങളുണ്ട്, അയാളെല്ലാം എടുത്ത് വെള്ളത്തിലിട്ടു. അപ്പോൾ മറ്റവർ ചോദിച്ചു, ഇള നിങ്ങളുടെ സാധനമെല്ലാം പോയില്ലേ? അവൻ, സാർ ഇതെല്ലാം ഇഷ്ടം പോലെ നമ്മളായിട്ട് ഉണ്ടാക്കുന്നതെന്ന്. ആ അറബി എന്താക്കിയ, ഒരു മലയാളി ഉണ്ടായി, അവനെ പിടിച്ച് വെള്ളത്തിലിട്ടു. അപ്പോൾ അല്ല മേഡം, ഈ എന്താ ഈ ആൾ, ഇത് നമ്മളെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് കണ്ടോ, ഇതുപോലെ ഇഷ്ടം പോലെ ഉള്ള സാധനം നമ്മൾ. ഞാൻ പറഞ്ഞത് കേട്ടില്ല, മഴയാണ് കടലിട്ട് ഇങ്ങോട്ട് പറഞ്ഞു കയറില്ല. എന്താ ഇതിന് മുമ്പ് പറഞ്ഞത് കേട്ടില്ല? ആ എന്ത് അല്ല അവർക്ക് ഓർമ്മയുണ്ടോ? കുട്ടികളെ നല്ലോണം കൊടുക്കണം. അപ്പൊ അടി അങ്ങോട്ട് കിട്ടുമ്പോ കുട്ടികൾക്ക് തോന്നുന്നത് ഇതെപ്പോ കിട്ടുന്നതിന് ഇത് കാര്യം സാരിയില്ല, ഇതെപ്പോഴും കിട്ടുന്ന കുട്ടികൾക്ക് ഒരു വില ഉണ്ടാവില്ല. അതുകൊണ്ട് എപ്പോഴും പേടിപ്പിക്കരുത്, എപ്പോഴും ഇടങ്ങേറാക്കരുത്. ഉരമുള്ള രീതി നീ എപ്പോഴും എടുക്കണ്ട, അവർക്കെപ്പോഴും അത് ഭാരമാണ്. അതുകൊണ്ട് മരിക്കട്ടെ വേഗം എന്നവർ കൊതിക്കുന്നതാ, രുചിക്കാത്ത വിഭവം ഏവനും വെറുക്കുന്നതാ. എന്തായി പറഞ്ഞതിന്റെ അർത്ഥം, കടുപ്പത്തിൽ നീ എപ്പോഴും പെരുമാറണ്ട. കുട്ടികൾ വിചാരിക്കും അപ്പുറത്ത് ആ കുഞ്ഞിന്റെ ഉപ്പ മരിച്ചിട്ട് എന്ത് സുഖവോനി, നമ്മളുപ്പ മരിക്കുന്നില്ലല്ലോ, നമ്മളുപ്പ ഉള്ളതുകൊണ്ടല്ലേ ഈ തല്ല എപ്പം കൊള്ളുന്നു. കുട്ടിക്ക് ആ ബുദ്ധിയെ വന്നിട്ടുള്ളൂ, അവൻ ഈ തച്ചുകൊണ്ട് നിൽക്കണ്ടാന്ന് പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? എന്റെ വകയിൽ പറഞ്ഞല്ലേ, തഴവുസ്താന്റെ വക അൽമവാഹിബുൽ ജലീയിൽ പറഞ്ഞതാ. എന്ത്, നീ കടുപ്പുള്ള സ്വഭാവം എടുക്കണ്ട. കടുപ്പുള്ള സ്വഭാവം കൂടിക്കൂടി ചെയ്ത എന്റെ മക്കള് വിചാരിക്കും മരിക്കട്ടെ വേഗം എന്നവർ കൊതിക്കുന്നതാ. ഓറ് മരിക്കട്ടെ എന്നല്ല, ഈ മരിച്ചു പോട്ടെ, ഉപ്പാനെ ഒന്ന് മരിച്ചു കിട്ടിയാൽ തല്ലു പറഞ്ഞു കിട്ടുമല്ലോ, അങ്ങനെ ചിന്തിച്ചു പോകും. ചെറിയ മക്കൾക്ക് ബുദ്ധിയില്ല. ആ മക്കൾക്ക് സ്നേഹമാണ് കൊടുക്കേണ്ടത്, ആ കുട്ടികൾക്ക് കാരുണ്യമാണ് കൊടുക്കേണ്ടത്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഫാത്തിമ ബീവിന്റെ പ്രിയപ്പെട്ട മക്കളെ ചുംബിക്കുമ്പോഴല്ലേ അഖ്റാബ് ഇബ്നു ഹബീസ് എന്ന് പറയുന്ന ആൾ അടുത്തു വരുന്നത്. അയാൾ തങ്ങൾ ചുംബിക്കുന്ന കണ്ടപ്പോ ഇയാൾക്ക് ഒരു അത്ഭുതം. ഇയാള് ചോദിക്കുന്നത്, നബിയെ നിങ്ങൾ കുട്ടിനെ ചുംബിക്കലോ?
പത്ത് കുട്ടിയുണ്ട്, എനിക്ക് ഒരു കുഞ്ഞിന് ഇതുവരെ ഒരു മുത്തം കൊടുത്തിട്ടില്ല. കണ്ടോ, പത്ത് കുട്ടികളുണ്ട്, ഒരു കുട്ടിക്ക് ഇതുവരെ ഞാനൊരു മുത്തം കൊടുത്തിട്ടില്ല. മുത്തായ തങ്ങളെ ചോദ്യം, അല്ലാ നിങ്ങളുടെ കൽബെന്ന് റഹ്മത്തൂരി മാറ്റിയതിന് ഞാൻ എന്ത് ചെയ്യാന്? കാരുണ്യം ചെയ്യാത്തവർക്ക് കാരുണ്യം ലഭിക്കൂല. മുഹമ്മദുർ റസൂലുള്ളാ എത്രത്തോളം പറഞ്ഞു ദീൻ. ഒരു കുട്ടിക്ക് ചുംബനം കൊടുക്കുമ്പോ അതേ പ്രായമുള്ള ഒരു കുഞ്ഞിന് ഇങ്ങനെ വായി നോക്കി നിൽക്കുന്നു. ആ കുഞ്ഞിക്കൊന്ന് കൊടുത്തേക്കിന് ചെലവൊന്നുമില്ലല്ലോ. അതേസമയത്ത് നമ്മൾ വേറൊരു പെണ്ണുങ്ങളെ കയ്യിലാണ് കുഞ്ഞുള്ളത്, അല്ലെങ്കിൽ വേറെ ഏതോ കുഞ്ഞെ നമുക്ക് പരിചയമില്ല, ആ കുഞ്ഞിനടുത്ത് ഇങ്ങനെ മുത്തിക്കൊണ്ടിരിക്കണ്ട. ഞാൻ പറഞ്ഞത് ആ ശരിയല്ല, മറിച്ച് നമ്മുടെ വീട്ടിൽ പെങ്ങൾക്ക് ഒരു കുട്ടിയുണ്ട്, നമുക്കൊരു കുട്ടിയുണ്ട്, അനുജനൊരു കുട്ടിയുണ്ട്, നമുക്കൊരു കുട്ടിയുണ്ട്, അയൽവാസിൻ്റെ ഒരു കുട്ടി നമുക്കുള്ള അടുത്ത് വരുന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് നമ്മൾ ഉമ്മ കൊടുക്കും, ആ കുഞ്ഞിങ്ങനെ ബായി നോക്കിക്കാണ്, അല്ലോ ആ കുഞ്ഞിക്കൊന്ന് കൊടുത്തേക്ക് എനിക്കെന്താ നഷ്ടം? അല്ലാണ്ട് ഈ ബസ് കയറിയിട്ട് നിരന്ന് മുത്താനല്ല, ആ ശൈലിയല്ല. ഒരു കുട്ടിക്ക് മുത്തിയല്ലോ, ഇനിയിപ്പോൾ അടുത്ത കുട്ടിക്ക് മുട്ടണെങ്കിൽ അടുത്ത സീറ്റ് പോയി മുത്തണ്ട, ആ നിലക്കല്ല പറഞ്ഞത്. നമുക്ക് പരിചയമുള്ള ഒരു സ്ഥലത്ത് ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിക്കൊരു ചുംബനം കൊടുക്കും, അത്രത്തോളം കാരുണ്യം സ്നേഹം. ഇസ്ലാം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ, കൃപയുടെ, സഹിഷ്ണുതയുടെ, സന്തോഷത്തിന്റെ മതമാണ്. കണ്ടു നിങ്ങള്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ നീതിയും സ്നേഹവും. നല്ല ഭക്ഷണം കൊടുക്കുമ്പോ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലത്തെ ഭക്ഷണം കൊടുക്കണം. ചില ഉമ്മമാരുണ്ട്, ചില ഉമ്മമാർ, നമ്മളെ നാട്ടിലൊക്കെ ആൺകുട്ടികളോട് കൂടുതൽ സ്നേഹം ഉമ്മാക്ക് പെൺകുട്ടികളോടാ. നമ്മൾ ആൺകുട്ടികളോടാണോ ഉമ്മാക്ക് സ്നേഹം പെൺകുട്ടികളോടോ? നിങ്ങളൊന്നും പറയില്ല, നിങ്ങൾക്കറിയാം പെർക്കോ ഇടങ്ങാറാവും. ഞാൻ തന്നെ പറയാം, ആൺകുട്ടികളോടാണ് സ്നേഹം. അതെങ്ങനെയാ മനസ്സിലാകുക? അത് വീട്ടിൽ കോഴിക്കറി വെച്ചാൽ കറിയും കഷ്ണം മുഴുവൻ ആൺകുട്ടികൾ അടിച്ചു മാറ്റും, അവർക്കാണ് ഉമ്മ കൊടുത്തേക്കുക. പെൺകുട്ടികൾക്ക് ഒരു സാധനം ഉണ്ടാവില്ല, പെൺകുട്ടികൾക്കൊന്നും കിട്ടൂല. അവരിങ്ങനെ പാത്രത്തിൽ കയ്യിലിട്ടിട്ട് മൗലായ ചെല്ലല, ഒരു സാധനം അതിലുണ്ടാവില്ല, അതെല്ലാം പുള്ളറ എട്ട കൊണ്ടേലേ ആൺകുട്ടികള്. അങ്ങനെ ചില വീടുകളുണ്ട്, ഒരിക്കലും ഉമ്മമാരെ പാടില്ല, ഹറാമാണ്. ആ പെൺകുട്ടി ആൺകുട്ടികൾക്ക് കൊടുക്കുന്ന അതേ ഭക്ഷണം പെൺകുട്ടികൾക്കും കൊടുക്കണോ? ഇല്ലെങ്കിൽ കൊടുക്കാൻ പാടില്ല. തമാശക്ക് പറഞ്ഞതല്ല, വിഷയം വളരെ ഗൗരവമുള്ളതാണ്. മരിച്ചാലാണ് അഗതി, ഇരട്ടിയും പകുതിയൊക്കെ സ്വത്ത് ജീവിതകാലത്ത് കൊടുക്കണം. ആണും പെണ്ണിന് ഒരുപോലെയാ കൊടുക്കേണ്ടത്, എല്ലാവർക്കും ഒരുപോലെ കൊടുത്തോളം, തുല്യ നീതി വേണം. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അതേ സമയത്ത് ചില ആളുകൾക്ക് പെൺകുട്ടിന്ന് കേൾക്കുമ്പോൾ തന്നെ അടങ്ങാറ, അതിനേക്കാളും വലിയ മുസീബത്ത്. എൻ്റെ ഭാര്യ പ്രസവിച്ചു ഉസ്താദെ, അൽഹംദുലില്ല. എന്താ കുട്ടി? ഇനി ഓന് റേഞ്ച് ഉണ്ടാവില്ല, ഓൻ്റെ റേഞ്ച് പോയി. എന്താ കാരണം? അപ്പം മനസ്സിലാക്കുക, ഹലോ ഹലോ എന്നാക്കും മനസ്സിലാക്കുക, പെൺകുട്ടിയായിരിക്കും. മനസ്സിലായില്ല, പെൺകുട്ടിയാണെങ്കിൽ റാഹത്തിൽ പറയാൻ കഴിയൂല, പെൺകുട്ടിയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, മൻ ആല ജാരിയതൈനി ഹത്താ തബ്ലുഗ ജാഅ യൗമൽ ഖിയാമത്തി അന വഹുവ കഹാതൈൻ. രണ്ടു പെൺകുട്ടികൾ ഒരാൾ വളർത്തിക്കൊണ്ടുവന്നു, അവരെ കല്യാണം കഴിപ്പിച്ചടിച്ച് സന്തോഷത്തോടെ അവരെ ജീവിപ്പിച്ചാൽ ഞാനും അവനും സ്വർഗത്തിൽ ഇതുപ്രകാരം അടുത്തുണ്ടാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. അള്ളാഹു പെൺകുട്ടികളെ വാപ്പമാർക്ക് സന്തോഷം അറിയിച്ചു. എല്ലാ സന്തോഷങ്ങളും അള്ളാഹന്റെ ഹബീബ് പറഞ്ഞു, അള്ളാഹന്റെ ഖുർആൻ പറഞ്ഞു, യഹബു ലിമൻ യശാഉ ഇനാസാ. ചില ആളുകൾ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു തആല പെൺകുട്ടികളെ മാത്രം കൊടുക്കുന്നു. ഞാനൊരു കേസിൽ ഇടപെട്ട് അത്ഭുതമായി പോയി. ഒരാള് ഭാര്യ പ്രസവിച്ചു, ആദ്യം പ്രസവിച്ചത് പെണ്ണ്, രണ്ടാമത് പ്രസവിച്ചതും പെണ്ണ്, മൂന്നാമത് പ്രസവിച്ചതും പെണ്ണ്. പുതിയാപ്പിളെ ചൊടിച്ചു പോയി. മൂന്ന് പെണ്ണിനെ പ്രസവിച്ചപ്പോ എന്തൊരു അത്ഭുതമുള്ള മനുഷ്യനാ ഇയാള്, എന്തൊരു അത്ഭുതമുള്ള മനുഷ്യനാ. ഞാനിപ്പോ പള്ളിയിൽ ഇവിടെ വന്നു ഒതെടുക്കാൻ വേണ്ടി, ആ വീട്ടിലെ ഇവിടെ നേരത്തെ ആ വീട്ടിലേക്ക് പോയി. അള്ളാഹു ആ വീട്ടുകാർക്ക്, രണ്ട് വീട്ടുകാർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ഉണങ്ങിയ നാട്ടുകാർ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവിടെ ഞാൻ ആ ഒരു കുട്ടിന്റെ കയ്യിൽ ഈ മൊബൈൽ ഇത് കൊടുത്തു, എൻ്റെ ഒരു എന്ന വാച്ച. ഞാൻ ഇങ്ങോട്ട് ഒതുവല്ലെടുത്ത് ഇറങ്ങി വരുമ്പോ ആ കുട്ടിയോട് പറഞ്ഞു, ഞാൻ നേരത്തെ തന്ന റാഡോ വാച്ച് താന്നോ. നടക്കുവോ? ഞാൻ ആ കുട്ടിക്ക് അങ്ങോട്ട് പോകുമ്പോൾ കൊടുത്തതല്ലേ, ഓന് ഇങ്ങോട്ട് വരുമ്പോൾ തരാൻ കഴിയുള്ളൂ, ഉറപ്പന്നല്ലേ. ഞാൻ അങ്ങോട്ട് ചെറിയ ഓയന്ന വാച്ച് കൊടുത്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ അത് റാഡോ ആവുമോ? ആവൂല. ഇതെന്നെടോ മക്കളും, നമ്മൾ അങ്ങോട്ട് കൊടുത്ത സാധനമാണ് അവരിങ്ങോട്ട് തരിക. നമ്മളങ്ങോട്ട് പെൺകുട്ടികളെയാണ് കൊടുത്തതെങ്കിൽ അവരൊരു അഞ്ചു വട്ടം പത്ത് 9 മാസം കഴിഞ്ഞിട്ട് പെൺകുട്ടിങ്ങോട്ട് തരും. നമ്മളങ്ങോട്ട് ആൺകുട്ടിനെയാണ് കൊടുത്തതെങ്കിൽ, പിടിക്കാൻ കൊടുത്തതെങ്കിൽ, ഒരു റെഡിയാക്കി ഒരു 9 മാസം ഒരു കുട്ടിൻ്റെ കോലത്തിലാക്കിയിട്ട് ഉമ്മ നമുക്കിങ്ങോട്ട് തരും. റാഡ കൊടുത്താ റാഡ കിട്ടും, റോളക്സ് കൊടുത്താ റോളക്സ് കിട്ടും, ഒമാക്സ് കൊടുത്താ ഒമാക്സ് കിട്ടും. സഹോദരാ,
കൊടുത്തതാണ് കിട്ടുക. ഇവൻ എന്തൊരു വിട്ടിയാണ്, മൂന്ന് പെൺകുട്ടിനെ തുടർച്ചയായിട്ട് ഭാര്യ പ്രസവിച്ചപ്പോൾ ഇവൻ ചൊടിച്ചു പോയി എന്ന് പറയാണ്. യാ അല്ലാ, പരിശുദ്ധ ഖുർആൻ പഠിച്ചില്ല? യഹബുലി മൈ യശാഉ ഇനാഥ, പരിശുദ്ധ ഖുർആൻ പറയുന്നു ചില ആളുകൾ അന്ന് ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺകുട്ടികളെ മാത്രം കൊടുക്കുന്നു. വയഹബു ലിമൻ യശാഉ ദുക്കൂർ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആൺകുട്ടികളെ മാത്രം കൊടുക്കുന്നു. പെൺകുട്ടികളെ തന്നെ കിട്ടിയാൾ വെക്കുന്നു, ഒരു ആണിനെ കിട്ടിയില്ലെങ്കിൽ ഇല്ല കിട്ടുന്നില്ല. പെൺകുട്ടികൾ ആൺകുട്ടികൾ തന്നെ കിട്ടിയാൾ വെക്കുന്നു, ഒരു പെണ്ണിനെ കിട്ടിയില്ലെങ്കിൽ അടുത്ത ഒരു പെണ്ണായിട്ട് നിർത്താ കേടെ, ഔ ഇല്ല ഔ പെണ്ണെന്നെ അല്ലെങ്കിൽ അത് ആണെന്നെ അങ്ങനെ ചിലപ്പം വരാം. أو يزوجهم ذكرانا وإناثا, ചില ആളുകൾക്കല്ല അല്ലാഹു തആല ആണിനെയും പെണ്ണിനെയും കൊടുക്കുന്നു, ഇലാക്ക അല്ലാഹു തആല ആണിനെയും പെണ്ണിനെയും കൊടുക്കുന്നു. വയജഅലു മൈ യശാഉ അഖീമാ, ചില ആളുകൾ അല്ല ഉദ്ദേശിക്കുന്നവരെ അവൻ മച്ചികളാക്കുന്നു, അവർക്ക് മക്കളെ കൊടുക്കുന്നില്ല. അല്ലാഹുവിന്റെ തീരുമാനാണോടോ? ഞാൻ പറഞ്ഞത് മക്കളെ സ്നേഹിക്കുമ്പോ ആണ് പെണ്ണ് നോക്കി സ്നേഹിക്കരുത്. മക്കളെ നോക്കുമ്പോ ചെറിയ കുട്ടികളാണെങ്കിൽ മൂത്ത മകന്റെ മക്കളുണ്ട്, ചെറിയ മകന്റെ മക്കളുണ്ട്. ഉമ്മമാരെ ഉമ്മമാരെ, നമ്മള് നരകത്ത് പോകുന്ന ഒരു വഴിയാണ്. മൂത്ത മകൻ ഗൾഫിലാണ്, അവന്റെ മക്കൾക്കൊക്കെ നല്ല പൈസ ഉണ്ടല്ലോ, ഓന് പൈസ ഉണ്ട്. രണ്ടാമത്തെ അനിയൻ അത്ര ഉഷാറില്ല, അവന് പൈസ കുറവാണ്. പക്ഷെ ചെറിയ മക്കൾക്ക് അത് അറിഞ്ഞുകൂടാ കേട്ടോ. ഒരു വയസ്സുള്ള, ഒന്നര വയസ്സുള്ള, രണ്ടു വയസ്സുള്ള കുട്ടികളുണ്ട് വീട്ടില്. ഉമ്മാക്ക് ദുബൈക്കാരന്റെ മോനോട് വലിയ സ്നേഹം. നിങ്ങൾ നാട്ടിൽ അങ്ങനെ ഉണ്ടോ എന്നറിയില്ല. ഈ നാട്ടിലെ പണിയെടുക്കണ എന്നൊരുത്തനുണ്ട്, ഓന്റെ മക്കൾ ഉമ്മാക്ക് കണ്ണെടുത്താ കണ്ടുകൂടാ. ഉമ്മമാക്ക് സുബഹാനല്ല, അങ്ങനെ ആകാൻ പാടില്ല. തുല്യ സ്നേഹം കൊടുക്കണം, മക്കൾക്ക് നല്ല സ്നേഹം ഒരുപോലെ കൊടുക്കണം, ഒരുപോലെ ഭക്ഷണം കൊടുക്കണം, ഒരുപോലെ ഉപദേശം കൊടുക്കണം, ഒരുപോലെ ശിക്ഷിക്കണം. ഒരു മക്കളെയും വേറെ വേറെ കണ്ണുകൊണ്ട് കാണാൻ വകുപ്പില്ല, ഒരു മക്കളെയും വേറെ വേറെ കണ്ണുകൊണ്ട് കാണാൻ പാടില്ല. നല്ല ഉപദേശം കൊടുക്കണം, മക്കൾക്ക് നല്ല അച്ചടക്കം പഠിപ്പിക്കണം. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. നമ്മുടെ മക്കളുടെ എല്ലാ സംവിധാനങ്ങളും എല്ലാ വിഷയങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. ചെറിയ കാലമിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം? ചെറുപ്പത്തിൽ നമ്മുടെ ഉപ്പമാര് നമ്മുടെ രക്ഷിതാക്കളുണ്ട്, ഇവിടെ കാരണവന്മാര് സ്റ്റേജിലുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇവരെല്ലാം സുബഹിക്ക് പള്ളിയിൽ വരുന്നവരായിരിക്കും അല്ലെ, സുബഹിക്ക് ജമാഅത്തിന് എത്തൂല, ഈ പ്രായമുള്ളവർ എത്തുമായിരിക്കും. എന്താണ് അവർക്ക് കാരണം? അവരെ ഉപ്പ പണ്ട് ചെറുപ്പത്തിലേ തണുപ്പത്ത് കയ്യും പിടിച്ച് നടന്നതാ, അതുകൊണ്ട് അവർ ഇപ്പോഴും പള്ളിയിൽ വരുന്നു. നമ്മളും പോലില്ല, നമ്മളെ മക്കളെ വിളിക്കലും ഇല്ല. അങ്ങനെ ആവാൻ പാടില്ല. ചെറുപ്പത്തിലേ നല്ലത് ശീലിക്കണം. നിങ്ങൾ കണ്ടില്ലേ നമ്മളെ കുട്ടികളെല്ലാം കോലം? ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. മുമ്പ് ഞാനൊരു സ്ഥലത്ത് കണ്ണൂർ ജില്ലയിൽ, നമ്മളെ ഇവിടെ ആട്ടിയാർ കണ്ണൂറല്ല, നമ്മളെ കേരളത്തിലൊരു കണ്ണൂർ, അവിടെ ഒരു സ്ഥലത്ത് ദർശനം നടത്തുമ്പോൾ വയലിന് പോകാൻ വേണ്ടി വണ്ടി ഇങ്ങനെ എടുത്തിട്ട് വരുന്നുണ്ട് ഡ്രൈവർ. അപ്പം ഞാൻ പള്ളിയിൽ നിന്ന് വേറെ ഇറങ്ങി എൻ്റെ മുമ്പ് തന്നെ എത്താം, വണ്ടി അങ്ങനെ കറങ്ങി വരണം. അപ്പം ഞാൻ ഇവിടെ ഇറങ്ങിയേക്കുമ്പോൾ ഒരാളുണ്ട്, അയാളെ കുട്ടിനെയും കൂട്ടിയിട്ട് ഇങ്ങനെ വരുന്നു. ഒരു ചെറിയ കുട്ടി, ഒരു അഞ്ച് ആറ് വയസ്സുണ്ടോ, നല്ലൊരു മോൻ, നല്ലൊരു ഓമനത്തുള്ള മകൻ. അവിടെ ഒന്നാം ക്ലാസ്സിലെ മദ്രസയിൽ പഠിക്കുകയാണ്. ഏതായാലും അവിടെ കുട്ടിയുണ്ട്. ആ കുട്ടിനെയും കൂട്ടിയിട്ട് വരുമ്പോൾ ഞാൻ ഇയാളോട് ചോദിച്ചു, ഇയാൾ ഗൾഫുകാരനാണ്, ഞാൻ ഇയാളോട് ചോദിച്ചു നിങ്ങൾ എവിടെന്നാ വരുന്നത് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ബാർബർ ഷാപ്പ് എന്ന് വരിക, ഇവനെയും കൊണ്ട് ബാർബർ ഷാപ്പ് പോയതാണെന്ന്. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ഇയാളോട് മുടി വാങ്ങാൻ പോയതാ? കാരണം മുടി കുട്ടിൻ്റെ തലയുണ്ടല്ലോ പൊണ്ടെന്നറ, ഞങ്ങളെ നാട്ടിൽ കരിക്ക്, കരിക്ക്, ആ കരിക്ക് ചെത്തിയ പോലെ ഉണ്ട്, സൈഡെല്ലാം ചെത്തിയിട്ടുണ്ട്. തലയിൽ ഇങ്ങനെ ആനന്റെ ചെവി ആടുന്ന പോലെ ആടുന്നുണ്ട് മുടി. നല്ലൊരു ഓമനത്തുള്ള കുട്ടിയാ. ഈ കുട്ടിൻ്റെ മുഖം വികൃതിയാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു, പൈസ കൊടുത്തിട്ടില്ല, നിങ്ങൾ എന്ത് മുറിക്കല മുറിച്ചത് എന്ന്. അപ്പൊ ഇയാൾ എന്നോട് പറയാണ്, ഉസ്താദേ, ഇയാൾക്ക് ആകെ ഒരു പട്ടാണക്കായി. ഇയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഇവൻ ചെറിയതല്ല ഉസ്താദേ, വലുതായാ ശരിയാവൂന്ന്. അതിനാ ഞാൻ നേരത്തെ പാട്ട് പാടി, എന്ത് ചെറുപ്പകാലമിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം? ഏഴ് വയസ്സാ നിസ്കരിക്കാൻ കൽപ്പിക്കണോന്ന് പറഞ്ഞത് നിസ്കാരം നിർബന്ധമായിട്ടല്ല. പിന്നെ നിസ്കാരം പ്രായപൂർത്തിയായാൽ നിസ്കരിക്കാൻ ഉഷാറാണെങ്കിൽ അന്നേരം പറഞ്ഞാൽ പോരെ, ഇപ്പളേ കൊണ്ടരട്ടെ, ഇപ്പളേ നടക്കട്ടെ. അതുകൊണ്ടാ ഇയാൾ പറയാണ്, വലുതായ ശരിയാവുമല്ലോ, ശരിയാവും. ആയിക്കോട്ടെ, അയാളെ മോനല്ലേ, മാലൈനായില്ലൽ ബലാഗുൽ മുബീൻ, നമ്മൾ പറഞ്ഞു കൊടുത്തല്ലോ. ആയി, നിങ്ങൾ കേൾക്കണോ കവാ? ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ ഇതേപോലെ തന്നെ എടിയോ പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോ ഇയാളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഇയാളെ പറയും, ഇയാളുണ്ട് വരുന്നു, ഇയാളെ മകനുണ്ട്, അവിടെ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കണ മൂത്ത കുട്ടി, 10-13 വയസ്സുണ്ടാവും. അപ്പൊ ഇയാൾ എവിടുന്നോ വരികയാണ്. അപ്പൊ ഞാൻ ഇയാളോട് തമാശയൊക്കെ ചോദിച്ചു, നിങ്ങൾ ബാർബർ ഷാപ്പ് തന്നെയാണ് വരുന്നത്, കാരണം രണ്ട് മൂന്ന് ആഴ്ച മുമ്പ് കണ്ടല്ലേ. ഇയാളോട് നല്ല ദിവസത്തെ ഞാനൊരു ആവശ്യത്തിന് പോയിട്ട് വരികയാണെന്ന്. അപ്പൊ ഇയാളുടെ മകനുണ്ട് ഈ 13 വയസ്സുള്ള ഈ 13 ക്ലാസ് വയസ്സുള്ള എട്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടി.
ഈ കുട്ടിന്റെ തല നമ്മളെ ക്ലോസറ്റ് കഴിയുന്ന ബ്രഷിനേക്കാളും കഷ്ട. മിസൈല് വെച്ചാണ് കുറച്ച് ചൈനയിലേക്ക് കുറച്ച് മിസൈല്, റഷ്യയിലേക്ക് വീണ്ടും കുറച്ച് മിസൈല്, എല്ലാം കൂടിയിട്ട് എന്തോ ഒരു കോലം 800 രൂപയും കൊടുത്തിട്ടാണ് അങ്ങനെ കോലം കെട്ട കോലാക്കിയത്. മുള്ളം പന്തിന്റെ മുള്ളു കണക്കുണ്ട് ഇവന്റെ തല. എനിക്കിത് കണ്ടിട്ട് ഭയങ്കര വേദന. ഞാൻ ഇവിടെ ചിങ്ങള മോനല്ലേ ഇത്, അതേന്ന് പറഞ്ഞു ഞാൻ എന്തൊരു കോലായി ഇങ്ങനെ ഉണ്ട കുട്ടികളെ മുടി മുറിപ്പിക്കല്. ഇയാളിങ്ങനെ നോക്കി എന്നോട് പറഞ്ഞു, ഉസ്താദേ ഇവനെല്ലാം വലുതായില്ല ഉസ്താദേ, പറഞ്ഞാ കേക്കണ്ടേ. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇയാൾ എന്താ പറഞ്ഞത്, ചെറിയ കുട്ടിനെ പറ്റിയിട്ട് ഇവൻ വലുതായാ ശരിയാവും. ഈ 13 വയസ്സുള്ള കുട്ടിയെ പറ്റി ഇയാൾ പറയാ എന്ത്, ഇവൻ വലുതായില്ല ഉസ്താദേ, പറഞ്ഞാ കേക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത് ഏത് പിന്നെ ഇതിലാ നിങ്ങൾ കണ്ടത്, പരിഗണിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞാ കേൾക്കുന്ന പ്രായം ഏത് ഫോമിലാ നിങ്ങൾ അങ്ങനെ കണ്ടത്? ഇല്ല മക്കളെ, നമ്മുടെ മക്കളൊന്നും നന്നായി കിട്ടണമെങ്കിൽ രക്ഷിതാക്കളെ, നമ്മുടെ മക്കള് നന്നാകണമെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് നന്നാകണം. അതിനാ ഞാൻ ആദ്യം ദുആ പഠിപ്പിച്ചത്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുറിയാതിനാ ഖുർറത അയ്യുനി വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ, ഞങ്ങളെ കൺകുളിർമയാകുന്ന മക്കളെ തരണമല്ലാ, കൺകുളിർമയാകുന്ന മക്കളെ തരണമല്ലാ. ആ മക്കൾക്ക് ഞങ്ങളെ അനുകരിക്കാൻ പറ്റുന്ന നിലക്ക് ഞങ്ങളെ ഒന്ന് ഇമാമാക്കി തരണമല്ലാ. എന്തൊരു ദുആ സഹോദരങ്ങളെ, ഈ മക്കൾ നമ്മൾ ആഹ്റത്തിലും ദുനിയാവിലും കൺകുളിർമയാകുന്ന മക്കളാകണം. ഈ മക്കൾ നമുക്ക് അനുകൂലമാകുന്ന മക്കളാകണം. സുഹൃത്തുക്കളെ, ഒരു ഉമ്മയോട് ചോദിക്ക, ഒരു ബാപ്പയോട് ചോദിക്ക, എന്തേ നിന്റെ മകന്റെ അവസ്ഥ? ആ ഉമ്മാന്റെ ബാപ്പന്റെ മറുപടി, എന്റെ മകനോട് എനിക്ക് രോഗമാണ് എന്ന് പറയാൻ പേടിയാണ്. കാരണം എന്താ അറിയോ, ഓൻ പറയുന്ന വയസ്സായാലും സുബ്കടൽ ഉണ്ടെന്ന് മിണ്ടാണ്ടിക്കുന്നു, ശ്വാസം മുട്ടെല്ലാം പ്രായാകുന്ന സമയത്ത് ഉണ്ടാവും, വെറുതെ മനുഷ്യനെ ഇടങ്ങാറാക്കാൻ ഞങ്ങൾക്ക് ജീവിക്കണ്ടേന്നാണ് മക്കള് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഈ മക്കള് ഖുർറത്തൈനായ മക്കളായില്ല. ഈ മക്കള് ഒരിക്കലും ഉമ്മാന്റെ കണ്ണീരൊപ്പുന്ന മക്കളായില്ല. ദുനിയാവിൽ ഈ മക്കള് സങ്കടമാണ് സഹോദരങ്ങളെ. എന്നാൽ ചില ഉമ്മമാരോട് ചോദിക്കുമ്പോ, ബാപ്പമാരോട് ചോദിക്കുമ്പോ മക്കളെ പറ്റിയിട്ട് നല്ല അഭിപ്രായം, അവര് പറഞ്ഞ് എന്റെ മോനോടൊക്കെ രോഗമാണ് എന്ന് പറയാൻ വെറുപ്പ്, ഒരു വിഷമ ഞാൻ പറയില്ല. എന്താ കാരണം എന്നറിയോ, ഞാൻ രോഗാന്ന് പറഞ്ഞാല് ഓന് പിന്നെ ഭക്ഷണം കഴിക്കൂല, ഡോക്ടർ അടുത്തേക്ക് പോകാനും വണ്ടിയാക്കാനും ഗുളിക അടിക്കാനും ഇതന്നെ പണി. എനിക്കാണെങ്കിൽ ഈ ഗുളികയെല്ലാം കഴിച്ച മടിയാ, അതുകൊണ്ട് ചെറിയ ചെറിയ രോഗമൊന്നും ഞാൻ എന്റെ മോനോട് വിഷമിപ്പിക്കാൻ വേണ്ടി പറയലില്ല. കണ്ടോ ആ ഉമ്മാക്കൊരു സ്നേഹം. മോനെ, ചെറിയ ചെറിയ ഈ അബദ്ധങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിലും ഉമ്മാക്ക് ഹുദുമത്ത് ചെയ്ത, ബാപ്പക്ക് ഹുദുമത്ത് ചെയ്ത വകയിൽ സ്വർഗത്തിന് ചെറിയ ചാൻസ് കാണുന്നു. ദുനിയാവിൽ ഈ മക്കൾ ഖുർറത്തൈനായ മക്കളാണ്. നാളെ ആഖിറത്തിലെത്തിയാലോ സഹോദരങ്ങളെ, അവിടെയും ഉണ്ട് ഖുർറത്തൈനായ മക്കളും അല്ലാത്തവരും വേർതിരിക്കുന്ന ഒരു ലോകം. ഇദാ ഫാറഖൽ ഫരീഖാനി ഫരീഖും ഫിൽ ജന്നത്തി വ ഫരീഖും ഫിസ്സഈർ, രണ്ട് വിഭാഗം തരംതിരിക്കുന്ന, ഒരു വിഭാഗം സ്വർഗത്തിലേക്ക്, ഒരു വിഭാഗം നരകത്തിലേക്ക്. യാ അല്ലാഹ്, സ്വർഗത്തിലേക്ക് ഉമ്മയും ബാപ്പയും പോകുമ്പോ മക്കളതാ ചാടി വന്നിട്ട് അല്ലാഹനോട് പറയുന്നല്ലോ, ഞങ്ങൾ നരകത്തിലാണ് ഞങ്ങളെ പേരുള്ളതും, ഞങ്ങൾക്ക് എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്നത് ഉമ്മയാണ് ബാപ്പയാണ്. കുട്ടികളെ കയ്യില് അവനെക്കാളും വലിയ മൊബൈല്, 5ാം ക്ലാസ് പഠിക്കുന്നോന് ടാബ്, ഉപ്പ ബഹുമാനിച്ച് കൊടുത്തയച്ചതാണ്. മോനെ നീ കളിച്ചു പഠിക്കട്ടെ, അപ്പുറമുള്ള കുട്ടിന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടപ്പോ എന്റെ മോൻ എന്തിനാ മോശമാകുന്നത്? ഞാനൊരു വലിയ നിരൂപണ പ്രസംഗം നടത്തല്ല, നമ്മുടെ വീടൊന്ന് നന്നാകാൻ, നമ്മുടെ കുട്ടികളൊന്ന് നമ്മുടേതാകാൻ. ചെറുപ്പക്കാരെ ആവശ്യമില്ലാത്തത്, ഉമ്മമാരെ ആവശ്യമില്ലാത്തത് മക്കൾക്ക് വാങ്ങിക്കൊടുത്തിട്ട് നമ്മുടെ മക്കളെ നശിപ്പിക്കരുതേ. ഉമ്മമാരോടും ബാപ്പമാരോടും സ്വർഗ വഴിയിൽ തടസ്സം നിന്ന് മക്കൾ പറയുന്നല്ലോ, പിഴക്കാനുള്ള സകല സാഹചര്യങ്ങൾ ഞങ്ങൾക്കൊരുക്കി തന്നിട്ട് അവർ ഇബാദത്തിന് സ്വർഗത്ത് പോകാണല്ലോ. ഞങ്ങളെ ഉപ്പ പള്ളിയിലേക്ക് പോകുമ്പോ അപ്പുറത്ത് കിടക്കുന്ന ഞങ്ങളെ മുളിച്ച് വിളിച്ചില്ല അല്ലോ. ഞങ്ങൾക്ക് ഇതാ കണ്ടൻ ട്രോസർ ഇട്ടിട്ട് റോട്ടുമ്മ ക്രിക്കറ്റ് എടുത്ത് കളിക്കുമ്പോ, ഞങ്ങൾ ഫുട്ബോൾ കളിച്ചിട്ട് നിസ്കാരം കളാക്കുമ്പോ പള്ളിയിലേക്ക് കൃത്യമായി പോകുന്ന ബാപ്പ ഒന്ന് ഞങ്ങളെ ശകാരിച്ചില്ല.
ഒന്ന് ഞങ്ങൾക്ക് താക്കീത് ചെയ്തില്ല, ആവശ്യമുള്ള സമയത്ത് ഉപ്പ നിയന്ത്രിച്ചില്ല, ഉമ്മ നിയന്ത്രിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ ഇരട്ടി ഇരട്ടി ശിക്ഷ അവർക്ക് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ അവരെ നെഞ്ഞത്തൊന്ന് ചവിട്ടട്ടെ, ഞങ്ങളെ കാലിന്റെ അടിയിൽ അവരെ ഒന്ന് ആക്കി നിർത്തു അല്ലാഹോ. നമ്മള് താരാട്ടുപാടുന്ന മക്കള് നമുക്കെതിരെ പറയുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മക്കൾ ഖുറത്തൈനായ മക്കളല്ല, അതേ മഹ്ശറയിൽ തന്നെ വേറെ വിഭാഗം മക്കളെയും മഹാന്മാര് പഠിപ്പിച്ചില്ലേ? സബഹാനിയാക്കൾ നരകത്തിലേക്ക് വലിക്കാണ് ആളുകളെ. യാ അല്ലാഹ്, ഇന്ന ലദൈന അൻകാലം വജഹീമ വതുആമൻ ദാഹുസ്സതിൻ വഅദാബൻ അലീമ. കൊളത്തി വലിക്കുന്ന ചങ്ങലയുണ്ടേ നബിയേ, ആളിയാളി കത്തുന്ന ജഹന്നമുണ്ടേ നബിയേ, മുള്ളുകളുള്ള ഭക്ഷണമുണ്ടേ നബിയേ, വേദനിപ്പിക്കുന്ന ശിക്ഷയുണ്ടേ നബിയേ. സബഹാനിയാക്കൾ നരകത്തിലേക്ക് വലിക്കുമ്പോഴാ, മാതാപിതാക്കളെ വലിക്കുമ്പോഴാണ് മക്കളതാ ഓടി വന്നിട്ട് അല്ലാഹുവിനോട് തടസ്സം നിന്ന് പറയുന്ന ഞങ്ങളെ പേര് സ്വർഗത്തിന്റെ ലിസ്റ്റിലാണുള്ളതല്ലാ, ഞങ്ങൾക്ക് നീ സ്വർഗം കണക്കാക്കിയിട്ടുണ്ടല്ലാ. പക്ഷെ ഞങ്ങളെ സ്വർഗത്തിന്റെ ചാർട്ട് നോക്കുമ്പോ ഞങ്ങളെ നൊന്ത് പ്രസവിച്ച ഉമ്മാന്റെ പേര് കാണാനില്ല. ഞങ്ങളെ സൃഷ്ടിപ്പിന് കാരണമായ ബാപ്പന്റെ പേര് കാണാനില്ല. അവര് നരകത്തിലേക്ക് സബാനിയാക്കൾ ഉമ്മാനെയും ബാപ്പാനെയും വലിക്കുന്നു അല്ലാ. ഞങ്ങൾക്ക് ജീവിക്കാനും പഠിക്കാനും വളരാനും ഇബാദത്ത് ചെയ്യാനും സുന്നത്ത് ജമാഅത്തിന് ഖുദ്മത്ത് ചെയ്യാനും പള്ളിക്ക് ഖുദ്മത്ത് ചെയ്യാനും മഹാന്മാരുടെ അണ്ടുറൂസ് നന്മകൾക്ക് മുന്നിൽ നിൽക്കാനും ഞങ്ങൾക്ക് ഹേതുവും തൗഫീക്കും കിട്ടിയത് നിങ്ങളെ ഉമ്മാന്റെ ബാപ്പാന്റെ നല്ല മനസ്സല്ലേ അല്ലാ. അവരുള്ളത് കൊണ്ടല്ലേ ഞങ്ങൾ നന്നായി പോയത്. റബ്ബേ, എന്റെ ഉമ്മ എപ്പോഴെങ്കിലും സുബഹികളാക്കിയിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ ഞാൻ പാല് കുടിക്കുന്ന സമയത്ത് കരഞ്ഞപ്പോ ശ്വാസം മുട്ടുകൊണ്ട് ഉറക്കു കിട്ടാതെ ഞാൻ വലിയ പ്രശ്നത്തിൽ വലിയ ഒച്ചപ്പാടും വെളിയുണ്ടാക്കിയിട്ട് കരഞ്ഞപ്പോ എന്നെ എടുത്ത് തോളിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എത്രയാണല്ലാ എന്റെ ഉമ്മ നടന്നത്. അവസാനം ഞാൻ ഉറങ്ങിയപ്പോ ക്ഷീണം കൊണ്ട് ഉമ്മ ഉറങ്ങിപ്പോയി. അപ്പോഴാ സുബഹി വാങ്ങും അറിഞ്ഞില്ല. ഉമ്മ മനഃപൂർവ്വമല്ല ഉമ്മ അറിഞ്ഞില്ല, അങ്ങ് കടന്നുപോയി. അല്ലാഹുവേ, എന്റെ ബാപ്പ ലുഹുറു വാങ്ങും കൊടുക്കും, അസറു വാങ്ങും കൊടുക്കും, മരത്ത് കയറുകയാണ്, മണ്ണ് വലിക്കുകയാണ്, കിണർ കുത്തുകയാണ്, എന്റെ രോഗത്തിന് ചികിത്സിക്കാൻ എനിക്ക് ഭക്ഷണം തരാൻ. എന്റെ ബാപ്പ കഷ്ടപ്പെട്ട സമയത്ത് കൃത്യമായി നിസ്കരിക്കാൻ പറ്റിയില്ല അല്ലാ, നിനക്ക് വേണ്ട ഹക്ക് വീട്ടാൻ പറ്റിയില്ല അല്ലാ. എന്നാലും അവരെ നന്മ കൊണ്ടല്ലേ അല്ലാ ഞങ്ങളൊരു വഴിയിലായി പോയത്, ഹിദായത്തിന്റെ വഴിയിലായി പോയത്. അല്ലാഹുവേ, നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ സ്വർഗം തന്നു. അൽഹംദുലില്ലാ, ഞങ്ങൾ സ്വർഗത്ത് പോകുമ്പോ ഞങ്ങൾക്ക് സൃഷ്ടിക്കാ ഞങ്ങളുടെ ജന്മത്തിന് കാരണമായ വാപ്പയും വളരെ വേദനയോടെ പ്രസവിച്ച് മുലയൂട്ടി തന്ന ഉമ്മയും ഞങ്ങളെ കൂടെ സ്വർഗത്തിലില്ലാതെ നീ ഞങ്ങൾക്ക് തന്ന സ്വർഗം ഞങ്ങൾക്ക് സന്തോഷമാകൂല അല്ലാ. നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങളെ ഉമ്മയെയും ബാപ്പയെയും കൂടി സ്വർഗത്തിലൊന്നാക്കി തരുമോ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത്തു അയ്ൻ. അല്ലാഹുവേ, റബ്ബേ, കൺകുളിർമയാകുന്ന മക്കളെ തരണം അല്ലാ. ദുനിയാവിലും മക്കൾ ഖൈറാകണം, ആഖിറത്തിലും മക്കൾ ഖൈറാകണം. സഹോദരങ്ങളെ, ഈ മക്കൾ നമുക്ക് എല്ലാ സ്ഥലത്തും ഒരുപോലെയാകണം. നമ്മുടെ മക്കൾ കരഞ്ഞാൽ നമ്മൾ വാങ്ങിക്കൊടുക്കുമോ? നമ്മുടെ മക്കൾ നമ്മോട് വാശി പിടിച്ച് കരയാണ്, നമ്മൾ പലതും വാങ്ങിക്കൊടുക്കും. ഞാൻ ചോദിക്കും, നമ്മുടെ കുട്ടികള് അടുപ്പിന്റെ അടുക്കൽ പോയിട്ട് തീക്കട്ട എടുക്കാൻ വേണ്ടി കരഞ്ഞാൽ നിങ്ങൾ വാങ്ങിക്കൊടുക്കുമോ? ആ കുട്ടികൾക്ക് എന്തായാലും തീ കിട്ടണം, തീ പിടിക്കാണ്, വിറകിന്റെ കൊള്ളിയെടുക്കാണ്, നിങ്ങൾ സമ്മതിക്കുമോ? മകന്റെ കണ്ണുനീര് കണ്ട് നിങ്ങൾ ആ തീക്കൊള്ളി കയ്യിൽ കൊടുക്കുമോ? മകനിങ്ങനെ കരയാണ്, ഒരു വയസ്സുള്ള രണ്ടു വയസ്സുള്ള കുട്ടി ഇങ്ങനെ കരയാണ്, അതിനെ പിടിച്ചു തരണമെന്നാ പറയുന്നത്. അതിനെ പിടിച്ചു തരണം കുട്ടി, ഒരൊറ്റ വാശി. എന്തിനാ പിടിച്ചു കൊടുക്കാൻ പറയണത്? ബോസിന്റെ ഉള്ളിൽ ബൾബ് കത്തുന്ന അതിൻ്റെ പല്ലി എന്ന് പറയും ഞങ്ങളെ നാട്ടിൽ. നിങ്ങൾ എന്താ പറയാ പല്ലി? ആ മോൻ പറയണ അക്കതിനെ പിടിച്ചാണ്, കുട്ടി വെച്ച് എന്തൊരു മോട്ടറാണ്, എനക്കതിനെ പിടിച്ചു തരണമെന്ന്, പല്ലിനെ പിടിച്ചു തരണമെന്ന് കുട്ടി പറയാണ്. നിങ്ങൾ പിടിച്ചു കൊടുക്കുമോ കുട്ടിന്റെ കയ്യിലേക്ക്? തീക്കട്ടയെടുത്തു കൊടുക്കുമോ കുട്ടിന്റെ കയ്യിലേക്ക്? ഇല്ല ഇല്ല. ദുന്യാവിൽ കുഞ്ഞിന്റെ കൈ പൊള്ളുന്നതിന്
ദുനിയാവിൽ കുഞ്ഞിക്കൊരു ചെറിയ അപകടം പറ്റുന്നതിന്, ദുനിയാവിലെ ചെറിയ വിഷമം വരുന്നതിന് നിങ്ങൾക്ക് വേദനയുണ്ടല്ലേ. ഇതേ പൊന്നുമോന് ദുനിയാവിലെ തീയിന്റെ 70 ഇരട്ടി തീവുണ്ടാകുന്ന നരകത്തിൽ ആപതിക്കുന്നതിൽ നിങ്ങൾക്ക് സങ്കടമില്ലേ ഉമ്മമാരേ? കബറിൽ കിടക്കുമ്പം പാമ്പ് നമ്മുടെ മകനെ കടിക്കുന്നതിന്, നമ്മുടെ മകളെ പാമ്പ് കടിക്കുന്നതിന് നിങ്ങൾക്കൊരു പ്രശ്നമില്ലേ രക്ഷിതാക്കളേ? അതുകൊണ്ട് അള്ളാഹിന്റെ പൊരുത്തത്തിലുള്ള വേഷം, അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞ ഡ്രസ്സ്, അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ സ്വഭാവം, അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ സംസ്കാരം, അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ ചുറ്റുപാട് നമ്മുടെ മക്കൾക്ക് കൊടുത്ത് ഏറ്റവും നല്ല ഉത്തമ പൗരന്മാരായി, രാജ്യസ്നേഹികളായി, സമൂഹത്തിന്റെ പരിഷ്കർത്താക്കളായി, സമൂഹത്തിന്റെ ഏറ്റവും നല്ല മുന്നിൽ നിൽക്കുന്ന സമൂഹമായി നമ്മുടെ മക്കളെ മാറ്റിയെടുക്കണം. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ദുനിയാവും ആഖിറവും അല്ല വിജയിപ്പിച്ചു തരട്ടെ, നമ്മുടെ മക്കളെ അല്ലാഹു തആല നന്നാക്കി തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു, لا إله إلا الله، لا إله إلا الله، محمد رسول الله، لا إله إلا الله.